postgraduate and research department of English, Nirmala College, Literature Club, Cherna Sangadipikina, Literature with Literators, Shilpa Shali Lake, Pangaligale, Hardika Mai Swagadam Chayunu. Prarthanakai, Anubamayam Sangatim Shenikino. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതി നാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടും സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ കുഞ്ഞുവീടിനുൾത്തളങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതി നാമം ഇന്നു വാഴ്ത്തിടാം സ്വാഗതം പറയുന്നതിനായി ഡോക്ടർ സനീഷ് പി ബി എ ക്ഷണിക്കുന്നു സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് അവറുകൾ നമ്മുടെ മുഖ്യാതിഥി പ്രശസ്ത കവി കൽപ്പറ്റ നാരായണൻ സാർ ബഹുമാനപ്പെട്ട കോളേജിൻ്റെ ബസാർ ഫ്രാൻസിസ് കണ്ണാടനച്ചൻ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ നിബോ തോംസൺ അവറുകൾ ആദരണീയരായ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആനന്ദവർദ്ധനൻ പറയുന്നത് ശോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടാകുന്നെന്നാണ് കടുത്ത സങ്കടത്തിൽ നിന്ന് സങ്കടത്തിൻ്റെ കടലാഴത്തിൽ നിന്ന് കവിത പിറക്കുന്നു അദ്ദേഹമത് സ്ഥാപിക്കുന്നത് ആദി കവി എന്നറിയപ്പെടുന്ന വാൽമീകിയുടെ അദ്ദേഹത്തിൽ നിന്ന് പിറന്ന ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കിളിയുടെ സങ്കടം അനൗചിത്യം ഉചിതമില്ലായ്മ പ്രണയബദ്ധരായിരിക്കുന്ന കിളിയുടെ സ്നേഹബന്ധത്തെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയില്ലാത്ത വേടൻ്റെ നിലപാട് വാൽമീകിയുടെ ശാപം പോലും വളരെ
അങ്ങേയറ്റം ദാർശനികമാണ്. വാൽമീകി വേടനെ ശപിക്കുന്നില്ല, മറിച്ച് വേടന്റെ നിലപാടിനെയാണ് ശപിക്കുന്നത്. കുപ്പയിലുണ്ടൊരു മാണിക്യം എന്ന പേരിൽ കടമനിട്ട രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, മനസ്സ് ഋഷിയുടെ മനസ്സിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് രൂപപ്പെട്ട കവിത, അതാണോ ഈ കുപ്പയിലെ മാണിക്യം. ഇമ്മട്ടിൽ സാഹിത്യത്തെക്കുറിച്ച് പല ചിന്തകളും ലോകത്തിലുണ്ട്. ഇന്ന് രാവിലെ കൽപ്പറ്റ നാരായണ സാറ് നമ്മുടെ പ്രിയപ്പെട്ട ബസാർ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ കോളേജിന് 68 വയസ്സായി. ഉടനെ തന്നെ നാരായണ സാറിൻ്റെ മറുപടി വന്നു, ഞാൻ 2 വയസ്സ് മുന്നിലാണ് നിങ്ങളുടെ കോളേജിനേക്കാൾ. എനിക്ക് 70 വയസ്സായി. കവികൾ ഇക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമുക്ക് മുന്നേ നടക്കുന്നവരാണ്. മുന്നേ നടക്കുകയും നമുക്ക് മുന്നേ ചിന്തിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന ചുറ്റുപാടുമുള്ള നന്മ തിന്മകളെയും എല്ലാം കാണുകയും ദാർശനികമായി എന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ജോലി കവികൾ ഏറ്റെടുക്കാറുണ്ട്. അത്തരം ദാർശനികമായി ചിന്തിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ആനന്ദവർദ്ധനൻ തന്നെ മറ്റൊരു മട്ടിൽ ചിന്തിക്കുന്നുണ്ട്, കവി ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകം മുന്നോട്ട് പോകുന്നു. കലാകാരനാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്, കലാകാരൻ്റെ ചിന്തയാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്, കവിയാണ് പ്രജാപതി. യഥാവൈ രോജതേ വിശ്വം തദേവം പരിവർത്തതേ. കവി ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കും, പരിവർത്തനം സംഭവിച്ചിരിക്കും. ഇമ്മട്ടിൽ ചിന്തിക്കുന്ന കവികളെയും ഓടും ചിന്തകരോടും കലാകാരന്മാരോടും നമുക്ക് നേരിട്ട് ഇടപഴകുവാനുള്ള ഒരു വേദിയാണ് സാഹിത്യ ശില്പശാല. ഈ ശില്പശാല നിർമ്മല കോളേജിനെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവമാണ്, എല്ലാ അർത്ഥത്തിലും ഒരു ചരിത്ര നിമിഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിരുന്ന് ആലോചിച്ചു, ഇങ്ങനെയൊന്ന് ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. മലയാള വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ അരങ്ങറിവ് പോലെയുള്ള അരങ്ങ് പഠന കളരികളും ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സാഹിത്യ ശില്പശാല ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നതെന്ന്. ഇംഗ്ലീഷ് വിഭാഗത്തെ സംബന്ധിച്ച്, ഇവിടുത്തെ സാഹിത്യ സമാജത്തെ സംബന്ധിച്ച് അഭിമാനിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികളിലേക്ക് നേരിട്ട് സാഹിത്യകാരന്മാരെ എത്തിക്കുകയും അവരുമായിട്ടുള്ള സംവാദത്തിനുള്ള ഒരു വേദി ഒരുക്കുകയും ചെയ്തതിന് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനിക്കാൻ കഴിയും. ആദ്യമായി നമ്മുടെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ KVS തോമസ് സാർ, ഈ വർഷം കോളേജിലെ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഗംഭീരമായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുകയും പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടക്കുന്ന ഒരു കാഴ്ച
നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അഭിരുചി അനുസരിച്ച് ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് ഓരോരുത്തരുടെയും താൽപര്യങ്ങൾ അനുസരിച്ച് സാറ് ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്നത്തെ ഈ ക്യാമ്പ് സാറ് ഗണിത ശാസ്ത്രത്തിന്റെ അധ്യാപകനാണ് സാറെ നമ്മുടെ കോളേജിലേക്ക് കടന്നു വന്ന നിമിഷം തൊട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സാറിന് കലയും മറ്റ് സാഹിത്യ വിഷയങ്ങളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ് കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ മറ്റാരേക്കാളും കൂടുതൽ സാറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തൊക്കെ എന്തു പ്രയോജനം എന്നുള്ള ഒരു മട്ടേ സാറിലില്ല ഒരു കവിത സച്ചിദാനന്ദന്റെ ഒരു വരി ഓർക്കുകയാണ് നിന്റെ പക്ഷികളെയും വൃക്ഷങ്ങളെയും എൻ്റെ പക്ഷികളിലേക്കും വൃക്ഷങ്ങളിലേക്കും ഞാൻ വിവർത്തനം ചെയ്യുന്നു എന്ന് തോമസ് മാഷ് സാറിൻ്റെ സ്വപ്നങ്ങളെ ഈ കോളേജിൻ്റെ അകത്തളങ്ങളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അത് തികച്ചും അർത്ഥവത്തായി അത് ആ വിവർത്തനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നല്ല മട്ടിൽ ഈ കോളേജിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും എല്ലാ അർത്ഥത്തിലും നമുക്ക് വേണ്ട പ്രോത്സാഹനവും ശക്തിയും പിന്തുണയും നൽകുകയും ചെയ്യുന്ന സമ്മാദരണനായ പ്രിൻസിപ്പൽ കെ വി തോമസ് സാറിനെ ഏവരുടെയും പേരിൽ സാദരം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മലയാള മനോരമയിൽ ഡിസൈനറായ സുബോധ് കുമാർ സുബോധാണ് നമ്മുടെ ജേണലിൻ്റെ കവർ പേജൊക്കെ ഡിസൈൻ ചെയ്തു തന്നത് അദ്ദേഹം ചെയ്തതാണ് നമ്മുടെ ജേണലിൻ്റെ കവർ പേജ് സുബോധ് പല വട്ടം കൽപ്പറ്റ സാറിൻ്റെ ഒരു കവിത ഇടയ്ക്കൊക്കെ എനിക്ക് അയച്ചു തരും ആശ്വാസം ആ കവിത പ്രസിദ്ധീകൃതമായ കാലത്തും തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ആ കവിതയെപ്പറ്റി ഓർപ്പിക്കും ഫോണിൽ വിളിച്ച് ഇടയ്ക്കൊക്കെ ഈ സാഹിത്യ വിഷയങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രിയ സുഹൃത്താണ് അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇത് സുബോധിൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ അമ്മയും ഇതുപോലെയൊക്കെയാണ് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്ന് തുടങ്ങുന്ന കവിത മകൻ വരുന്നതും കാത്ത് വിളക്കണയ്ക്കാതെ കാത്തിരിക്കുന്ന അമ്മ ഇത് ഒരു യൂണിവേഴ്സൽ ഈ ലോകത്തിലെ എല്ലാ അമേരിക്കയിലുള്ള മകനും ജർമ്മനിയിലുള്ള മകനും ഇന്ത്യ കേരളത്തിലുള്ള മകനും ഡൽഹിയിലുള്ള മകനുമൊക്കെ ആ കവിത വായിക്കുമ്പോൾ അത് അവരുടെ അനുഭവമായി അത് പകർന്നാടും ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കൊലപാതകം കുറേ സാമ്പത്തിക ശേഷിയുള്ള ധാർഷ്ട്യമുള്ള ചില ആളുകൾ ചേർന്ന് നടത്തി അന്ന് ഈ പ്രതികളൊക്കെ രക്ഷപ്പെടുന്ന ഒരവസ്ഥ വന്നു കൊല ചെയ്യപ്പെട്ട ആളുടെ ഭാര്യ പ്രതികളുടെ പക്ഷം ചേർന്ന് പണം മേടിച്ചിട്ട് നീതിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരേക്ക് ശിക്ഷ വാങ്ങി നൽകിയത് അമ്മയെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഒരിക്കലും ഒരു മാതൃ മനസ്സിന് അമ്മയുടെ മനസ്സിന് മക്കളെ വിട്ടുകളയാനാവില്ല എത്ര പണം കിട്ടിയാലും എന്തൊക്കെ പ്രലോഭനം വന്നാലും എന്തൊക്കെ ഭീഷണി നേരിട്ടാലും സാറിൻ്റെ കവിത വായിക്കുമ്പോൾ ആശ്വാസം എന്ന കവിത വായിക്കുമ്പോൾ ആ അമ്മ മനസ്സ് ആ വായനക്കാരെല്ലാവരും നന്നായി അറിയുന്നു നമ്മുടെ കോളേജിൻ്റെ മുകളിലേക്ക് നടക്കുമ്പോൾ അവിടെ മഹാത്മജിയുടെ ഒരു
കോറിയിട്ട ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രം കാണുമ്പോഴെല്ലാം സാറിന്റെ ഒരു കവിത ഓർമ്മ വരും ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കവിതയുടെ ആദ്യ വരിയാണ് ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് മൂന്നോ നാലോ വരകൾ മതി നമ്മുടെ ബസാർ അച്ഛൻ ന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചിത്രമാണത് പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ആ ചിത്രമുണ്ട് മൂന്നോ നാലോ വരകൾ മതി ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് മൂന്നോ നാലോ രേഖകൾ മതി ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി പക്ഷേ ത്യജിച്ചാലും രചിച്ചാലും ആവാത്ത ചിലത് ആ വഴിയിൽ നിന്നും എന്നെ ഉന്തി മാറ്റുന്നു മഹാത്മജിയിലൂടെ മഹാത്മജിയുടെ ആകത്ത് മഹാത്മജിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സംഘർഷമാണ് ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി ഇത്തരത്തിൽ കവിതകൾ കൊണ്ട് നമ്മെ പ്രചോദിപ്പിച്ച ഏറ്റവും ആദരണീയനായ കൽപ്പറ്റ നാരായണൻ സാറിന് എല്ലാവരുടെയും പേരിൽ ഹാർദികമായി സ്വാഗതം ചെയ്യുന്നു ഇത്തരം സാഹിത്യ ശില്പശാലയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഒരു ധൈര്യം പ്രിയപ്പെട്ട ബസാർ അച്ഛനാണ് ഫ്രാൻസിസ് കണ്ണാടൻ അച്ഛൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് അച്ഛന് മനസ്സിന് വിഷമം ഉണ്ടാകുമോ എന്നൊക്കെ നമ്മളെ ആലോചിക്കാറുണ്ട് പക്ഷേ അച്ഛൻ ഒരിക്കലും നമ്മളെ സങ്കടപ്പെടുത്താറില്ല ഇത്തരം കാര്യങ്ങളിൽ അച്ഛൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ ഇതൊന്നും സാർത്ഥകമാകില്ല ഒരു ധൈര്യം എന്ന് പറയുന്നത് അച്ഛനൊരു നല്ല സാഹിത്യ വിദ്യാർത്ഥിയാണ് അച്ഛനിതൊക്കെ മനസ്സിലാവും നമ്മളെ നന്നായി മനസ്സിലാകും ഒരാളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളുടെ സുഹൃത്തുക്കളെയും അയാൾ വായിക്കുന്ന പുസ്തകങ്ങളെയും വെച്ചിട്ടാണ് അച്ഛൻ്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അച്ഛന് ഹൃദയമുള്ള ആളാണ് കാരണം ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛൻ ഈ സംരംഭം ഇതുപോലെ സാർത്ഥകമാക്കി തന്ന അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഹാർദികമായി സ്വാഗതം ചെയ്യുന്നു നിബു തോംസൺ സാറ് എനിക്ക് വർഷങ്ങളായിട്ട് 2006 തൊട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് 2006 തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഇങ്ങനെ കൂട്ടിയിണക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താൻ ആളുടെ പ്രാപ്തിയുള്ള ആളാണ് എനിക്കൊക്കെ ആണെങ്കിൽ അല്പസ്വല്പമൊക്കെ ദേഷ്യം വരും ഈ മനുഷ്യനൊന്നും അങ്ങനെ ദേഷ്യം വരുന്നൊന്നും കാണുന്നില്ല ഒരു ഇംഗ്ലീഷിലുള്ള ചിരി എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ അദ്ദേഹം അങ്ങോട്ട് ധാർഷ്ട്യത്തോടെ സംസാരിക്കുകയോ ഒന്നുമില്ല ശരിക്കും നാക്കിൻ്റെ കാലത്ത് ഞാൻ ഓർക്കുന്നു വലിയ ബദ്ധപാടുള്ള ജോലിയാണ് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ചിലതൊക്കെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി ദേഷ്യം വരും അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നു വരും ഈ മനുഷ്യനൊരു പ്രതിഷേധവുമില്ല അതൊരു മാനേജ്മെൻറ്റ് തന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ കോളേജിൽ വിജയിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചെന്ന് കഴിയുമ്പോൾ ആ സന്തോഷം അവിടെ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഏത് ഈ സാഹിത്യശില്പശാല എല്ലാ അർത്ഥത്തിലും വളരെ മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള നിബു തോംസൺ സാറിനെ എല്ലാവരുടെയും പേരിൽ ഹാർദികമായി സ്വാഗതം ചെയ്യുന്നു
അടുത്തതായി യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു മുട്ടുശാന്തിക്കാരൻ്റെ വേഷത്തിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ നിൽക്കേണ്ട ആള് മനു സാറാണ് മനു സാറിൻ്റെ ഒരു സ്വപ്ന സാഫല്യമാണ് അതായത് അദ്ദേഹം ഇടയ്ക്കൊക്കെ പറയും കുട്ടികൾക്ക് സാഹിത്യ രസന പലതും മനസ്സിലാവുന്നില്ല നമുക്ക് ഇത് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അതായത് നവനവോന്മേഷശാലിയായ ബുദ്ധി എന്ന് പറയും ഞങ്ങളെ ഈ വിദ്യാർത്ഥികൾ അപ്പോൾ എപ്പോഴും പുതുമയുള്ള ചിന്തകൾ ഇങ്ങനെ അദ്ദേഹത്തിൽ വന്നുകൊണ്ടിരിക്കും ചെറുപ്പമാണ് രാവിലെ ഞാൻ കുട്ടികളോട് പറഞ്ഞു ഒരു എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഈ വിഭാഗത്തിലെ അധ്യാപകനെന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹത്തെ പറ്റി നമ്മൾ സുന്ദരൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ട് ഈ മനു സാർ എന്ന് പറഞ്ഞാൽ പോരെ കോമ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറഞ്ഞിരുന്നു രാവിലെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതിനെ അർത്ഥവത്താക്കിയത് മനു സാറാണ് മനു സാറിനെയും ഡി ആർ ടീച്ചറിനെയും ഇംഗ്ലീഷ് വിഭാഗത്തിലെ മറ്റെല്ലാ അധ്യാപകരെയും ഇതിൻ്റെ കേൾവിക്കാരായിട്ടുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ സഹൃദയനായ ബഹുമാനനായ നമ്മുടെ പ്രിൻസിപ്പൽ തോമസ് കെ വി സർ ഗണിതശാസ്ത്രജ്ഞനായ തോമസ് മാഷിൻ്റെ വിചാരങ്ങളിൽ സാഹിത്യത്തിനും സൗന്ദര്യത്തിനും ഇടമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശില്പശാല സാർത്ഥകമായത് തോമസ് മാഷെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു സ്നേഹ ബഹുമാനപ്പെട്ട ഇന്നത്തെ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥിയും കലാകാരനും കഥയുടെയും എഴുത്തിൻ്റെയൊക്കെ സ്വപ്നലോകത്തേക്ക് നമ്മളെത്തിക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന കൽപ്പറ്റ നാരായണൻ സാർ കോളേജിൻ്റെ ആരാധനായ ബർസാർ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി ഡോക്ടർ നിബു തോമസൻ ക്ലബ്സ് ആൻഡ് ഫോറത്തിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സനീഷ് പി വി ഇന്നത്തെ ഈ ലിറ്ററേച്ചർ ക്ലബിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ മനുസ് കറിയ മലയാളഭാവം മേധാവി ഫാദർ ഫ്രാൻസിസ് കോലത്ത് മറ്റ് സ്നേഹം നിറഞ്ഞ അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥികളെ നിർമ്മല കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും ലിറ്ററേച്ചർ ക്ലബും സംയുക്തമായി ഒരു ലിറ്ററേച്ചർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിർമ്മല കോളേജിലെ ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തു വരുന്ന പ്രത്യേകിച്ച് ഭാഷാവിഷയങ്ങളിൽ അഡ്മിഷൻ എടുത്തു വരുന്ന വിദ്യാർത്ഥികളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്ന് പലരോടും ഞാൻ ചോദിക്കുകയുണ്ടായി അപ്പോൾ അവരെല്ലാം സൂചിപ്പിച്ചത് ഞങ്ങൾ മലയാള ഭാഷയെ ഇംഗ്ലീഷ് ഭാഷയെ ഹിന്ദിയെ ധാരാളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ കഥയോ കവിതയോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിനും കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു ഞാൻ കഥ എഴുതിയിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് തുടർന്ന് അതെവിടെയെങ്കിലും പ്രകാശനം ചെയ്യുവാനായിട്ട് നിങ്ങളെവിടെയെങ്കിലും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ ഇല്ല ഞാൻ ആരെയും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അമ്മയെ കാണിച്ചിട്ടുണ്ട് ടീച്ചറിനെ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ കൂട്ടുകാരികളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലുള്ള ഉത്തരങ്ങളാണ് പലരും എൻ്റെ അടുത്ത് തന്നിട്ടുള്ളത് അപ്പം ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ ലിറ്ററേച്ചർ വർക്ക്ഷോപ്പ് ഈ ഒരു ശില്പശാല തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കഥയും കവിതയും അത് പുസ്തകത്തിൻ്റെ ഇടയിലെ ഒരു മയിൽപ്പീലിയുമായി മാത്രമായി നിലനിൽക്കാതെ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ ലിറ്ററേച്ചർ ക്ലബിൽ ഇവിടെ ആയിരിക്കുന്ന മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഹിന്ദിയിലെയും വിദ്യാർത്ഥികൾ നിങ്ങൾ ധാരാളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ എഴുതുന്ന ഓരോ കഥയും കവിതയും അത് പുസ്തകങ്ങളായും അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിനുകളിലെല്ലാം പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അതിനെ ക്രമപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം
ഇന്നത്തെ ഈ ലിറ്ററേച്ചർ ക്ലബിൻ്റെ കോർഡിനേറ്റർക്കും ഭാഷാധ്യാപകർക്കും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളിവിടുന്ന് 3 വർഷം അല്ലെങ്കിൽ 5 വർഷം പഠനം പൂർത്തിയാക്കി നിർമ്മല കോളേജിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കഥയുടെയും കവിതയുടെയും എല്ലാം ഒരു പുസ്തകം കൂടി നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്നുള്ളതാണ് നിങ്ങളോടുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായണൻ സാറ്, അറിയപ്പെടുന്ന കവിയും നോവലിസ്റ്റും സാഹിത്യ വിമർശകനും സാംസ്കാരിക നിരീക്ഷകനുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള വളർച്ചയെക്കുറിച്ച് സാറ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സാറിൻ്റെ കഥയുടെ ജീവചരിത്രത്തിന് സാറിന് ബഷീർ അവാർഡും ടി ഭാസ്കർ അവാർഡും ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരു മുടന്തൻ്റെ സുവിശേഷം എന്ന കവിതയ്ക്ക് ശാന്തകുമാരൻ തമ്പി അവാർഡും എ അയ്യപ്പൻ അവാർഡും സാറിന് ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ പല അവാർഡുകളും പല പുരസ്കാരങ്ങളും സാറിന് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ജോർജ് ഓണക്കൂറും അതോടൊപ്പം തന്നെ വൈശാഖൻ സാറും. അപ്പം അതുപോലെ ഈ ഇവിടെ ഏതെങ്കിലും ഒരു ജോർജ് ഓണക്കൂറോ വൈശാഖൻ സാറോ ഉണ്ടാവാം. നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഉണർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് ഈ ലിറ്ററേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനം. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പ്രവർത്തനം നമ്മളിന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജയൻ കെസി എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെയെല്ലാം ഏതെല്ലാം വേദികൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു പോയറ്റാണ്. അതോടൊപ്പം തന്നെ കേരള ഫിലിം അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബാപ്പിലി പാപ്പിലി ബുത്ത എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടന്നപ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് കഥയായിക്കോട്ടെ കവിതയുടെ കാര്യങ്ങളിലെല്ലാം ഉയർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പരമോന്നത അവാർഡായ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആദ്യത്തെ അവാർഡ് ലഭിച്ച 1965 തന്നെ ജി ശങ്കരക്കുറുപ്പിനാണ്. തുടർന്ന് ഒ എൻ വിക്ക് കിട്ടിയിട്ടുണ്ട്, എം ഡി വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്, അവസാനമായി അക്കിത്തം നാരായണൻ ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാം ഈ പറയുന്ന അവരൊക്കെ ജനിച്ചത് കവിത എഴുതാൻ വേണ്ടിയിട്ടായിരുന്നില്ല, കഥ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അവർക്കുള്ള ആ ഒരു വാസനയെ അവരത് കഥയുടെ കാര്യത്തിലായിക്കോട്ടെ കവിതയുടെ കാര്യങ്ങളിലായിക്കോട്ടെ അവരത് എഴുതി എഴുതിയാണ് ആ രീതിയിലേക്ക് ഉയർന്നു വന്നത്. നമ്മളെല്ലാം ആദരിക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന എം ഡി വാസുദേവൻ നായർ ലോക ചെറുകഥാ മത്സരത്തിൽ 1st place ലഭിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചിട്ടുള്ള ഏതൊരു നോവലും നമ്മുടെ മനസ്സിലെങ്ങും തട്ടി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഞാൻ അദ്ദേഹം എഴുതിയൊരു നോവൽ ഇപ്പോൾ ഓർക്കുകയാണ് വായിച്ചതായിട്ട്, മഞ്ഞെന്ന് പറയുന്നത്. ഞാൻ ഒറ്റയിരുപ്പിനത് വായിച്ചു തീർത്തൊരു പുസ്തകമാണ്. കാരണം അത് എല്ലാ അതിൻ്റെ അകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളാണ്. അപ്പോൾ നമുക്കത് വായിച്ചു തുടങ്ങിയാൽ അത് തീരുന്നത് വരെ നമുക്ക് അതിനെക്കുറിച്ചൊരു ആകാംക്ഷകളുണ്ട്, ഈ കഥ എവിടെ വന്നാണ് അവസാനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കഥയുടെ ലോകത്തേക്ക് കവിതയുടെ ലോകത്തേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നിങ്ങൾ എഴുതുന്ന ഓരോ കഥയ്ക്കും കവിതയ്ക്കും സാധിക്കണം. ആ രീതിയിൽ നിങ്ങളെല്ലാവരും ഏത് ഭാഷയിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, ഏത് ഭാഷയിൽ നിങ്ങൾ എഴുതുന്ന ഓരോ കഥയും കവിതയും എല്ലാ മേഖലകളിലും അറിയപ്പെടണം. അത് അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു ചടങ്ങിവിടെ ലിറ്ററേച്ചർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളായ ഡോക്ടർ നിബു തോമസൻ സാറിനെയും അതോടൊപ്പം ജനറൽ കോർഡിനേറ്ററായ സനീഷ് സാറിനെയും മനു സാറിനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. തീർച്ചയായും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള വർഷങ്ങളിലും തുടർന്നുള്ള ദിനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. കവി, നോവലിസ്റ്റ്, അധ്യാപകൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ മലയാളികൾക്ക് സുപരിചിതനാണ് ശ്രീ കൽപ്പറ്റ നാരായണൻ സർ.
ഗാന്ധിയെയും അമ്മയെയും അധ്യാപികയെയും വാക്കുകൾ കൊണ്ട് വരച്ചു ചേർത്ത് ദാർശനിക വ്യാഖ്യാനം പകർന്ന കവി ബഹുമാനപ്പെട്ട കൽപ്പറ്റ സാറിനെ ശില്പശാല ഉദ്ഘാടനം ചെയ്തതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി, ഫാദർ ഫ്രാൻസിസ്, എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ സനീഷ്, ഡോക്ടർ മനു, തോമസ് സാർ, സുഹൃത്തുക്കൾ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവധിക്കാലം കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾ ആയിരിക്കണം. അങ്ങനെ അതിദീർഘമായ ഒരു അവധിക്കാലത്തിന് ശേഷം നിങ്ങൾക്ക് നന്നായി വിശന്നു കേൾക്കാനും കാണാനും പറയാനും എല്ലാം ആ വിശപ്പോടുകൂടി വന്നു നിൽക്കുന്ന നിങ്ങളെ ഇങ്ങനെ ഒരു സാഹിത്യ ശില്പശാലയിലൂടെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതിലെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഈ ക്യാമ്പസിലേക്ക്, ഇതാ ഈ പൂക്കൾ പോലെ ഇതുപോലെ പുതിയ ഈ ക്യാമ്പസിലേക്ക് ഞാൻ വന്നത്. അതിന് അവസരമുണ്ടാക്കിയ സനീഷിനും മനുവിനും എല്ലാം ആദ്യമേ നന്ദി പറയുന്നു. നമ്മളെ ഒരു മഹാമാരിയുടെ പിടിയിൽ നിന്ന് പതുക്കെ മോചിപ്പിക്കപ്പെട്ട് വരുന്നതേയുള്ളൂ. നമ്മുടെ ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ചു, അനവധി പേരുടെ ജീവിതം അപഹരിച്ചു, ക്യാമ്പസിനെ കട്ടുകൊണ്ടുപോയി, പ്രണയമൊക്കെ പാതിയും നിർത്തേണ്ടി വന്നു നമുക്ക്. അങ്ങനെ 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 ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു കഥ നമുക്ക് പറയാമെങ്കിലും ഭാവി മറ്റൊരു വിധത്തിൽ ഈ കോവിഡിനെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഓർക്കുക, ഈ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ റിയൽ വേൾഡിൽ മാത്രം കഴിയുന്നവർ ആയിരുന്നു. ഈ രോഗം വന്നതോടുകൂടി അതിവിസ്തൃതമായ ഒരു വെർച്വൽ വേൾഡിലെ അംഗങ്ങളായി നിങ്ങൾ മാറി. ശരിയായ ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് വന്ന ഒരു പോസ്റ്റ് മോഡേൺ രോഗമാണ് കോവിഡ് എന്ന് പറയുന്നത്. 50 വർഷം മുമ്പാണ് ഈ രോഗം വന്നിരുന്നതെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകുമായിരുന്നു. വീട്ടിൽ അടച്ചിടപ്പെടുമ്പോൾ നാം പരസ്പരം വെറുത്തു പോകുമായിരുന്നു കുടുംബാംഗങ്ങൾ. പക്ഷേ കമ്പ്യൂട്ടർ വന്നു, ടെലിവിഷൻ വന്നു, മൊബൈൽ ഫോണിൽ എല്ലാ ഓപ്ഷനുകളും സാധ്യമായി. എങ്ങും പോകണ്ട, നമ്മുടെ മൊബൈൽ ഫോൺ തുറന്നാൽ ഗ്രന്ഥശാലയിലേക്ക് കയറാം അല്ലേ, ഏത് പുസ്തകവും ഡൗൺലോഡ് ചെയ്യാം, സിനിമാശാലയിലേക്ക് കയറാം, നിങ്ങൾക്കിഷ്ടമുള്ള സിനിമകൾ കാണാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായി എത്ര അകലെയുള്ളവരുമായി ബന്ധപ്പെടാം. അതിവിസ്തൃതമായ ഈ വെർച്വൽ സ്പേസ് ഒരു പക്ഷേ കേരളത്തിലെ സാധാരണക്കാർ മുഴുവൻ അനുഭവിക്കാൻ കാരണം കോവിഡ് എന്ന് പറയുന്ന ഈ രോഗമാണ് എന്നത് തിരിച്ചറിയാതിരിക്കാൻ പാടില്ല. നിങ്ങൾ ഏത് അധ്യാപകനോടാണെങ്കിലും എത്ര സങ്കോചത്തോടുകൂടി ചോദിക്കേണ്ട ചില ചോദ്യങ്ങളില്ലേ, നമ്മളത് ഒഴിവാക്കും അല്ലേ. പക്ഷേ ഗൂഗിളിനോട് നമുക്കൊന്നും എന്തും ഏത് വിഡ്ഢിത്വവും ചോദിക്കാമല്ലോ അല്ലേ. അങ്ങനെ ഏത് വിഡ്ഢിത്വവും ഏത് സംശയവും ചോദിക്കാവുന്ന ഈ ഗൂഗിൾ അനിവാര്യമായിരുന്നില്ല കോവിഡ് വരുന്നതിന് മുമ്പ്, ഇന്നത് അനിവാര്യമായി തീർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യം. പിന്നെ ചെറിയൊരു കാര്യം, ഒരു പക്ഷേ ആളുകൾ മറന്നു തുടങ്ങുമായിരുന്നു, തുടങ്ങിയിരുന്നു കണ്ണിൻ്റെ ഭംഗി. കോവിഡ് വന്നപ്പോൾ മുഖം മറയ്ക്കപ്പെട്ടപ്പോൾ അതാ കണ്ണ് പ്രത്യക്ഷപ്പെടുന്നു അല്ലേ. എല്ലാ ഇടങ്ങളിൽ നിന്നും കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ണ് മറ്റൊരവയവവും പോലെയല്ല
അല്ലേ? കണ്ണിന് കേൾക്കാനാവും, കണ്ണിന് കാണാനാവും, കണ്ണിന് വ്യസനിക്കാനാവും, കണ്ണിന് കരുണ കാണിക്കാനാവും, കണ്ണിന് പ്രേമിക്കാനാവും. കണ്ണിനാകാത്തതായി യാതൊന്നുമില്ല. അത്ഭുതമായിട്ടുള്ള ഒരു അവയവം ആണ് വാസ്തവത്തിൽ കണ്ണ് എന്ന് പറയും. ഇനിയിപ്പോൾ റോബോട്ടൊക്കെ വരും, അങ്ങനെ ക്ലാസ് എടുക്കാൻ റോബോട്ടൊക്കെ വരും. അധ്യാപകരെക്കാൾ റിസോഴ്സസ് ഉള്ള ഒരാളായിരിക്കും റോബോട്ട്. അങ്ങനെയൊക്കെയാണ്, ഒരു വിഷമവുമില്ല റോബോട്ടിന്. അത്രയും ആളുകളുടെ അറിവുകൾ അതിന് ഉപയോഗിക്കാം. പക്ഷെ ഒന്ന്, റോബോട്ടിന് എന്ന് മനുഷ്യരുടേതുപോലെ കണ്ണുകൾ ഉണ്ടാകുന്നുവോ അന്ന് മനുഷ്യൻ ലോകത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെടില്ല, കണ്ണുണ്ടാക്കുക എന്നത് അസാധ്യം. ഞാൻ അവളെ ഒരു നോട്ടം കൊണ്ട് നിലക്കി നിർത്തി എന്ന് പറയും, അയാളെ ഒരു നോട്ടം കൊണ്ട് നിലക്കി നിർത്തി എന്ന് പറയും. ആ നോട്ടത്തിലാണ് ഞാൻ വീണുപോയത് എന്ന് പറയും. അനവധിയായ ഈ പിന്നെ ഒരേ സമയം ഇംപ്രഷനുമാണ്, ഒരേ സമയം എക്സ്പ്രഷനുമായിട്ടുള്ള ഈ അത്ഭുതമായ അവയവത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വരാൻ കോവിഡായിരുന്നു കാരണം. ഇന്ന് കണ്ണ് വീണ്ടും അങ്ങനെ അതിൻ്റെ ആധിപത്യമൊക്കെ സ്വീകരിച്ചു. കണ്ണിനുള്ള ഒരു വ്യത്യാസം എന്താ? ഐ സീ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നർത്ഥം അല്ലേ? അതാണ് കണ്ണിൻ്റെ വ്യത്യാസം എന്നർത്ഥം. ഐ ഹിയർ എന്ന് പറഞ്ഞാൽ അത്തക്ക് വരില്ല അർത്ഥം. അതിലും അർത്ഥമുള്ള മറ്റൊരു ഇന്ദ്രിയത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നു ഞാൻ. അതിന് മുമ്പായിട്ട് ഈ സാഹിത്യ ശില്പശാലയിൽ ഔപചാരികത തീരെ ഉണ്ടാകരുത് എൻ്റെ പ്രസംഗത്തിൽ എന്ന് വിചാരിച്ച് ഞാൻ അത് മറന്നു പോകരുത് എന്നുള്ളതിനാലും, അതിപ്രധാനമായ ഒരു കർമ്മത്തിൻ്റെ ഉദ്ഘാടനമാണ് എന്നതിനാലും ഞാൻ ഔപചാരികതയോടുകൂടി മൂന്ന് ഭാഷയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന ഈ സാഹിത്യ ശില്പശാല ഔപചാരികമായി സസന്തോഷം ഉദ്ഘാടനം ചെയ്തുകൊള്ളും. അല്ലെങ്കിൽ അതൊക്കെ പ്രസംഗിക്കാൻ പോകണല്ലേ ഉള്ളൂ, ഞാനിങ്ങനെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. താങ്ക് യു സർ. ഭാഷാ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യമാണ് ബർസർ റെവറൻ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ. കാരണം ഭാഷാ അധ്യാപകനും സഹൃദയനും പുസ്തക സ്നേഹിയുമായ അദ്ദേഹത്തിന് ഞങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളാനാകും. അച്ഛനാണ് ഈ ശില്പശാലയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനെ ആശംസാ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. കോളേജിൻ്റെ ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് സാർ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയും കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനുമായിരിക്കുന്ന നമ്മളേറ്റവും ആദരിക്കുന്ന ബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായണൻ സാർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ബഹുമാനപ്പെട്ട ഡോക്ടർ നിബു, ബഹുമാനപ്പെട്ട സനീഷ് സാർ, മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മൈക്കിളച്ച, പ്രിയ അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോളേജിലെ വരുന്ന വിദ്യാർത്ഥികൾക്ക്
എല്ലാത്തരത്തിലുള്ള പഠന സൗകര്യങ്ങളും നമ്മൾ ഒരുക്കാറുണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള അഭിരുചികൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചി വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടാകണം എന്നൊരാഗ്രഹം എപ്പോഴും ഈ കോളേജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ശില്പശാല നടത്താനായിട്ട് നമ്മൾ ആഗ്രഹിച്ചത്. കൽപ്പറ്റ നാരായണ സാർ പറഞ്ഞതുപോലെ കോവിഡ് എന്ന വലിയ മഹാമാരിക്ക് ശേഷം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ക്യാമ്പസിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്വകാര്യ ലോകത്തായിരുന്നു ഇതുവരെ ജീവിച്ചിരുന്നത്. ഈ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ അഭിരുചികൾ തിരിച്ചറിയാനും അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ഈ നാടിനും ഈ പ്രദേശത്തിനൊക്കെ വളരെ ഗുണകരമായി തീരും എന്ന് നമുക്കറിയാം. നമ്മുടെ ഇടയിലെ ഏറ്റവും പ്രശസ്തനായ കൽപ്പറ്റ നാരായണ സാർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തൊരു മാറ്റമാണ് ഈ ലോകത്തിന് വരുത്തിയിട്ടുള്ളത്, എന്തെല്ലാം നന്മകളാണ് അദ്ദേഹം ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരത്തിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അവരെ ലോകത്തിന് നല്ല സംഭാവനകൾ നൽകാൻ സാധ്യമാകും എന്ന ഒരു വിശ്വാസവും ആത്മവിശ്വാസവുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കോളേജ് തയ്യാറായിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഷയിലും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കിവിടെയുണ്ട്. മലയാളം ഡിപ്പാർട്ട്മെൻറ്റും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും റിസർച്ച് സെൻറ്റർ കൂടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെയുള്ള അവരുടെ ഇത്തരത്തിലുള്ള എഴുതാനും അതോടൊപ്പം തന്നെ സാഹിത്യ പ്രവണതകൾക്കുമുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിരുചികളും പ്രോത്സാഹിപ്പിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശയം ഉണ്ടായപ്പോൾ തന്നെ അത് ഏറ്റവും നന്നായി നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. നിബുവും അതോടൊപ്പം സനീഷ് സാറിൻ്റെ അടുക്കൽ പല പ്രാവശ്യത്തിനെ കുറിച്ച് പറയാനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അത് ഏറ്റവും നന്നായി നടത്തണം, ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നൊരാഗ്രഹമാണ് നമുക്കുള്ളത്. ഈ പ്രോഗ്രാം ഇന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർന്ന് പോകേണ്ടത് ഒരു പ്രോഗ്രാം അല്ല, ഇതുപോലത്തെ നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടണമെന്നാണ് ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ കുട്ടികൾക്ക് ഗുണകരമാകുമോ അത്തരത്തിൽ അവരുടെ സാഹിത്യ വാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം. നമുക്കറിയാം ക്യാമ്പസിലേക്ക് കുട്ടികൾ തിരിച്ചു വന്നപ്പോഴും അവർക്ക് ഇപ്പോഴും രാഷ്ട്രീയ ചിന്താഗതി മാത്രമാണ് അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നറിയാം. എവിടെയെങ്കിലും ഒരു പാട്ട് ഒരു അല്പം സ്വരത്തിൽ വന്നാൽ കുട്ടികൾ ഡാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അത് വേണം, ഓക്കെ സമ്മതിച്ചു, പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വികസിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ഈ ലോകത്തിന് നല്ല സംഭാവനകൾ നൽകാൻ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നല്ല ഗുണകരമായ രീതിയിൽ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ മെനഞ്ഞെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എന്നൊരു വിചാരം നമുക്കുണ്ടാകട്ടെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിൽ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ പ്രത്യേകമായി നേരുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അദ്ദേഹം നമ്മോട് സംസാരിച്ചു. എപ്പോഴും നമ്മളോട് സാറ് പല കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയാണ് അദ്ദേഹം നമ്മോട് എപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നന്മ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേരും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിന് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ സാർ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കൽപ്പറ്റ സാറിന് നമുക്ക് ലഭ്യമായത് വലിയ സന്തോഷവും ഒരു അനുഗ്രഹവുമായി നമുക്ക് കരുതാം. ഇത്ര സൗമ്യമായി ഇടപെടുന്ന ഒരു ശ്രേഷ്ഠനായ സാഹിത്യകാരനെ നമുക്ക് അടുത്തറിയാനും സംസാരിക്കാനും ഇടപഴകാനും ലഭ്യമാകുന്ന അവസരം നിങ്ങൾ നന്നായി വിനിയോഗിക്കണം കുട്ടികൾ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെയും ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. സാറ് നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നത് നമുക്കൊരു അനുഗ്രഹമായി വലിയൊരു പ്രചോദനമായി ഞങ്ങൾ കരുതുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ബഹുമാനപ്പെട്ട ഡോക്ടർ നിബുവും സനീഷ് സാറും മറ്റ് അധ്യാപകരുമാണ്. അവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിരുചികൾ വളർത്താനുള്ള ഒരു അവസരമാക്കി ഇതിനെ കരുതണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും കഴിവുറ്റവരാക്കി തീർക്കാൻ, മികച്ച വ്യക്തികളാക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഫാദർ. മുഖ്യപ്രഭാഷണത്തിനായി കൽപ്പറ്റ സാറിനെ ക്ഷണിക്കുന്നു. ഇത് നമുക്ക് ഒരു സംവാദമാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കവിതയെക്കുറിച്ചും കഥയെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. അങ്ങനെ ഇത് നിങ്ങളുടെ ഭാഗഭാഗിത്വത്തോടുകൂടി വളരണം എന്ന് ആഗ്രഹിക്കുന്നു.
ത്രൂഹോ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരൻ്റെ ഒരു സിനിമയിൽ ഒരു കുഞ്ഞു രംഗമുണ്ട്. ഒരു കോണിപ്പടിയുടെ ചുവട്ടിലിരുന്ന് ചുവന്ന ഉടുപ്പിട്ട ഒരു കുഞ്ഞു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഥാനായകൻ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി. അപ്പോൾ അയാൾ ചോദിച്ചു, ചുവന്ന ഉടുപ്പിട്ട് കരയാൻ നല്ല സുഖമുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി കരച്ചിൽ നിർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ മന്ദഹസിച്ചു. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡീപ്പ് കോറിൽ, ഐഡൻറ്റിറ്റിയിൽ സ്പർശിക്കുന്നു എന്നതാണ് സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത. ഇറ്റ് ഈസ് എ ഡീപ്പ് ഹലോ, അതാണ്. അപ്പോൾ അത്തരം ഒരു ഡീപ്പ് ഹലോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ. ഒരു സംവാദത്തിന്, രണ്ടു പേർ തമ്മിലുള്ള സംവാദത്തിന് അടിസ്ഥാനമായിട്ട് എന്തുണ്ടാകണം? രണ്ടു പേർക്കും കേൾവി ശക്തി ഉണ്ടായിരിക്കണം അല്ലേ? രണ്ടുപേർക്കും കേൾവി ശക്തി ഉണ്ടായാൽ പോലെ രണ്ടുപേരും ഒരു ഭാഷയിലായിരിക്കണം സംസാരിക്കുന്നത് അല്ലേ? എന്നാൽ രണ്ടുപേർക്കും കേൾവി ശക്തിയും രണ്ടുപേരും ഒരു ഭാഷയിലുമാണ് സംസാരിക്കുന്നത് എങ്കിലും സംവാദമുണ്ടാകുമോ? സംവാദം ഉണ്ടാകണമെങ്കിൽ പറയുന്നതിലൂടെ നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നതിലൂടെ പറയണം. എങ്ങനെയാണ് പറയുന്നതിലൂടെ പറയുക? നമ്മളിങ്ങനെ, ഞങ്ങളിങ്ങനെ, അല്ലെ നിങ്ങൾ, നമ്മളൊന്നിച്ചിങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകുമ്പോൾ ഒരാൾ അതിലൂടെ നമ്മളെ കടന്നുപോയി, ഒരു ഉപദേശിയെ പോലെ ഒരാൾ, എന്നിട്ട് പറയുകയാണ്, ആരും തെറ്റെയ്യാത്തവരൊന്നുമായി ഇല്ല എന്ന് പറയുക. നമ്മൾ ഓരോരുത്തരും ഏകാഗികളായിത്തീരും അന്നിമിഷത്തിൽ. കാരണം അയാൾ പറഞ്ഞതിലൂടെ ഞാൻ ചെയ്ത നിരവധി തെറ്റുകളെക്കുറിച്ച് ബോധവാനായിത്തീരും, ഞാൻ നിശബ്ദനായിത്തീരും. ഇങ്ങനെ, അതുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയാനായി വന്ന ആൾക്കൂട്ടത്തെ നിരായുധരാക്കി മാറ്റിയത്. അങ്ങനെ വാക്കിലൂടെ നിങ്ങളെ നിരായുധനാക്കി മാറ്റുന്ന ഒരു അനുഭവത്തിനെയാണ്, ഒരു ഭാഷാ അനുഭവത്തിനെയാണ് വാസ്തവത്തിൽ സാഹിത്യം എന്ന് പറയുക. അതിന് സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാനും സാഹിത്യത്തെക്കുറിച്ച് കേൾക്കാനും, ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാനും ചരിത്രത്തെക്കുറിച്ച് കേൾക്കാനും ഉള്ള ഒരു സദസ്സിന് ചരിത്രാവബോധമുണ്ടാകേണ്ടതുപോലെ ശാസ്ത്രത്തെക്കുറിച്ച് പറയാനും അത് കേൾക്കാനും ഉള്ള ആളുകൾക്ക് ഒരു ശാസ്ത്രാവബോധം ഉണ്ടാകേണ്ടതുപോലെ സാഹിത്യത്തെക്കുറിച്ച് പറയാനും കേൾക്കാനും നമുക്കിടയിൽ ഒരു അവബോധം ഉണ്ടായിരിക്കണം. ആ അവബോധത്തിൻ്റെ പേരാണ് സെൻസിബിലിറ്റി എന്നത്. സെൻസിബിലിറ്റി ഉണ്ടായാലേ നിങ്ങൾക്ക്, എന്താ സെൻസിബിലിറ്റി? സെൻസുകളുടെ ഒരു എബിലിറ്റി തന്നെയാണ് സെൻസിബിലിറ്റി. ഭാവുകത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള പദത്തിനോ ഭാവനാത്മകമായി ചിന്തിക്കാനുള്ള ഒരു ശേഷി എന്നർത്ഥം. പറയുന്നതിൽ ഒതുങ്ങുന്നില്ല, നിങ്ങളുടെ ചിന്ത അപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നിങ്ങളെ ചിന്തിപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കുന്ന ആ സവിശേഷമായ ശേഷിയുടെ പേരാണ് വാസ്തവത്തിൽ ഭാവുകത്വം എന്ന് പറയുന്നത്. ഇതിന് വേറെ ഒരു വാക്കുണ്ട്, അത് ടേസ്റ്റ് എന്നാണ്. ടേസ്റ്റ് വേണം സംഗീതത്തിൽ, ടേസ്റ്റ് വേണം, എന്നാൽ സംഗീതം പഠിക്കാനാവും, അല്ലാതെയും പഠിക്കാം. സാഹിത്യത്തിൽ ടേസ്റ്റ് വേണം, എന്നാലേ പഠിക്കാനാവും, അല്ലാതെയും പഠിക്കാം. അങ്ങനെ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അധിക ഊർജമോ അധിക വിഭവമോ ആണ്. കൺഫ്യൂഷ്യസിനോട് ചോദിച്ചു, അധ്വാനിക്കാതെ ജീവിക്കാൻ എന്താ ഒരു വഴി? കൺഫ്യൂഷ്യസ് പറഞ്ഞു, ഇഷ്ടമുള്ള ജോലി ചെയ്താൽ മതി, അതിനൊരു അധ്വാനവും ഇല്ല.
ഇഷ്ടമുള്ളതെന്ത് ചെയ്യാനും നമുക്ക് അധ്വാനിക്കേണ്ടതേയില്ല. ഇഷ്ടമില്ലാത്ത വിഷയം തിരഞ്ഞെടുത്ത് ഇഷ്ടമില്ലാതെ വ്യസനിച്ച് വിഷമിച്ച് പഠിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾക്കില്ല. എവിടെ പോയി പഠിക്കാനും ഏത് വിഷയം പഠിക്കാനും ഇതുപോലെ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല കേരളത്തിൽ എന്നതാണ് ഒരു വലിയ മാറ്റം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാറ്റം. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാത്തമെറ്റിക്സിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ, എന്തൊരു അത്ഭുതമായ വിഷയമാണ് നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ വിഷയമില്ലേ. മാത്തമെറ്റിക്സിൽ ജോമെട്രി താല്പര്യമില്ലാത്തവരെ പ്ലാറ്റോ തൻ്റെ അക്കാഡമിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. പ്രവേശന പരീക്ഷ അതാ. എന്താ മാത്സ്? എല്ലാം പ്രപഞ്ചത്തിൽ കണക്കിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് മാത്സിൻ്റെ സൗന്ദര്യം. അങ്ങനെ അതിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ എത്ര എളുപ്പമാണ്, എത്ര സുഖകരമാണ് ആ വഴി. അതുകൊണ്ട് ടേസ്റ്റ് വേണം. ടേസ്റ്റ് എന്ന് പറഞ്ഞാലോ രുചി എന്നല്ലേ അർത്ഥം. അതെ, ഗ്രീക്കിൽ സേപ്പർ എന്നാണ് ടേസ്റ്ററുടെ വാക്ക്. ടേസ്റ്റർ എന്ന് പറയുന്നതിന് സേപ്പർ എന്നാണ് പറയുക. എന്താ അത് പറയാൻ കാരണം? അത് എറ്റിമോളജിക്കലി ആയിട്ട് പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ. പിന്നെ സാപ്പിയൻ എന്നല്ലേ പറയുക, ഹോമോ സാപ്പിയൻ എന്നല്ലേ പറയുക. ഈ സാപ്പിയൻ എന്ന് പറയുന്നതിൻ്റെ റൂട്ടാണ് സേപ്പർ എന്ന് പറയുന്നത്. എന്താ ടേസ്റ്റിന്? ഞാൻ നേരത്തെ കണ്ണിൻ്റെ വിശേഷം പറഞ്ഞു, ഇനി അതുപോലെ രുചിയുടെ വിശേഷം പറയുന്നു. എന്താണ്? രുചിക്ക് വിവേചന ശേഷിയുണ്ട്. വി കെൻ്റെ കഥയിൽ പറയുന്നത് പോലെ പഴപ്പായസം കുടിക്കുമ്പോൾ ടേസ്റ്റുള്ള ഒരാളാണെങ്കിൽ അയാൾ പറയും, ഈ പഴത്തിന് രണ്ട് ദിവസത്തിൻ്റെ രണ്ട് നനയുടെ കുറവുണ്ട്, ഈ വാഴയ്ക്ക് രണ്ട് നനയുടെ കുറവുണ്ട് എന്ന് ഒരാൾ പറയാൻ അയാൾക്കുള്ള ഒരു ശേഷിയില്ലേ, ആ ശേഷിയാണ് ടേസ്റ്റർ എന്ന് പറയുന്നത്. വെച്ചാൽ തേയില തേയില കമ്പനികളിലൊക്കെ ഏറ്റവും ശമ്പളം കിട്ടുന്ന ജോലി ടേസ്റ്ററുടേതാണ്. അതൊക്കെ ഒരു പണിയുമില്ല. ഈ ചായ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാം. വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ഇതുണ്ട്, ഇവിടെ കൊടുക്കാനുള്ള മോശം കാര്യങ്ങളും ഇതിനുണ്ട്, ഒക്കെ ഉണ്ട്. പറയാം ഇരിക്കാൻ ടേസ്റ്റ് അങ്ങനെ. അപ്പോൾ ഈ ടേസ്റ്റ്, ടേസ്റ്റിനുള്ള വിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വിവേചിച്ചറിയാം എത്ര പഴയത്, എത്ര പുതിയത്, എത്ര തീവ്രം. എല്ലാം ടേസ്റ്റാണ് നമ്മളോട് ഒന്നിനെക്കുറിച്ച് ഏറ്റവും ഗാഠമായ സൂക്ഷ്മമായ അഭിപ്രായം പറയുക. അപ്പോൾ പണ്ട് വരരുചി എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ വാക്ക്? ഗ്രേറ്റ് ടേസ്റ്റ് എന്ന അയാളുടെ പേര്. വരരുചി, വിശിഷ്ടമായിട്ടുള്ള രുചി. അപ്പോൾ ഈ ഗ്രേറ്റ് ടേസ്റ്റ് എന്ന പേരുള്ള ഈ വരരുചി അയാൾക്ക് പറ്റിയ ഒരു കൂട്ടുകാരിയെ കിട്ടാൻ വേണ്ടി, ടേസ്റ്റുള്ള ഒരാളെ ആയാലല്ലേ ഏറെക്കാലം ജീവിക്കേണ്ടതല്ലേ. മറ്റൊരു ടേസ്റ്റാണ് അവൾക്ക് എങ്കിൽ നമ്മൾ പിണങ്ങി പിരിഞ്ഞു പോവില്ലേ ഇടയ്ക്ക് വെച്ച്. അതുകൊണ്ട് അതേ ടേസ്റ്റുള്ള ഒരാളായിരിക്കണം എന്ന് വിചാരിച്ചിട്ട്, അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ, അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞിട്ട് കുന്ദരയുടെ ഒരു നോവലിൽ ഒരു കഥാനായകൻ, അയാൾ ചായ കഴിക്കാനായിട്ട് കാപ്പി കുടിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലും. എന്നിട്ട് അയാൾക്ക് മാത്രം ജാലകത്തിനടുത്ത് ഇരിക്കുന്ന ഒരു സീറ്റുണ്ട്, അത് ഒഴിഞ്ഞു കിടക്കും എപ്പോഴും. അതുകൊണ്ട് അയാൾ അവിടെ വന്ന് അയാൾ ഒരു കാപ്പിക്ക് ഓർഡർ കൊടുക്കും, എന്നിട്ട് തൻ്റെ കയ്യിലുള്ള പുസ്തകം വായിച്ചു കൊണ്ടിരിക്കും. ഒരു സിപ്പെടുക്കും, എന്നിട്ട് പുസ്തകം വായിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ദിവസം വന്നപ്പോൾ അത്ഭുതം തന്നെ, ആ ദിവസം വന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു, യുവതി ഇരിക്കുന്നു ആ സീറ്റിൽ. അവൾ കാപ്പിക്ക് ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ കയ്യിലൊരു പുസ്തകവുമുണ്ട്. അയാൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പുസ്തകത്തിൻ്റെ എലി വായിക്കാനുള്ള പുറമാണ് അവൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വിവാഹം കഴിച്ചു. അപ്പോൾ അതാണ് ടേസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അപകടം എന്താന്ന് പറഞ്ഞാൽ ഈ ടേസ്റ്റ് അറിയാതെ പ്രേമിച്ചു പോവുകയും പിന്നെ കുറേ കഴിയുമ്പോൾ ഈ ടേസ്റ്റ് അറിഞ്ഞ് പിൻവാങ്ങാൻ കഴിയാതെ ജീവിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള അനുഭവമാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്ന അനുഭവം. അപ്പോൾ വരരുചി, ഈ ഗ്രേറ്റ് ടേസ്റ്റ് എന്ന പേരുള്ള ആൾ
അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു സൂത്രപദം. അപ്പോൾ അങ്ങനെ ഒരു മോ ഒരു അർബൻ കഥയുണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള കഥ. അപ്പോൾ ഒരു കുറേ കൊള്ളക്കാർ, ഒരു അർബൻ ഫോക്ടെയിലാണ് ഇത്, കുറേ കൊള്ളക്കാർ ക്രിസ്തുവിനെ വട്ടം ചുറ്റി നിന്നു. എന്നിട്ട് ക്രിസ്തുവിനോട് പറഞ്ഞു, അങ്ങ് ആ പാസ്വേഡ് ഞങ്ങൾക്ക് തരണം. എന്തിനുള്ള പാസ്വേഡ്? പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരങ്ങളെ ഊട്ടി, അങ്ങ് ജലത്തിന് മീതെ കൂടി നടന്നു, അങ്ങ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, അങ്ങ് മരിച്ചവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്ത് പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണോ ഇത് സാധിച്ചത്, ആ പാസ്വേഡ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, അതിന് ചില യോഗ്യതകളൊക്കെ ഉണ്ട് എന്നാലേ പറയാൻ പറ്റൂ. നമ്മൾ ഈ സാഹിത്യ സംവാദം ആരംഭിക്കുമ്പോൾ പറഞ്ഞ പോലെ സാഹിത്യത്തെക്കുറിച്ച് കേൾക്കാനും പറയാനും അടിസ്ഥാനമായിട്ടൊരു യോഗ്യതയുണ്ട്, അതുപോലെ ഒരു യോഗ്യതയുണ്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ പറയണ്ട, ഞങ്ങളുടെ യോഗ്യതയൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട, ആ പാസ്വേഡ് തരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ക്രിസ്തു പാസ്വേഡ് കൊടുത്തു. അപ്പോൾ ഈ പാസ്വേഡ് കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സന്ദർഭം നോക്കി അവരങ്ങനെ നടക്കുമ്പോൾ, കാട്ടിലൂടെയാണ് പോകുന്നത്, കൊള്ളക്കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്ഥികൂടം കാണുന്നു ഒരു മൃഗത്തിൻ്റെ. അപ്പോൾ ഈ പാസ്വേഡ് ഉപയോഗിച്ച് ആ അസ്ഥികൂടത്തിനോട് അവർ പറഞ്ഞു. അപ്പോൾ ആ പാസ്വേഡ് കേട്ടതും എന്നോ ജീർണിച്ചു പോയ ഈ അസ്ഥികൂടം മെല്ലെ ചലിക്കാൻ തുടങ്ങുകയും മെല്ലെ രൂപമെടുക്കുകയും അത് എഴുന്നേൽക്ക് നിൽക്കുകയും ചെയ്തു. അതൊരു വലിയ പുലിയായിരുന്നു. മാത്രമല്ല, ആ പുലി ഇതിലെ ഈ പാസ്വേഡ് ഉച്ചരിച്ച ആളുടെ മേൽ ചാടി വീണ് അയാളെ തിന്നുവാനും തുടങ്ങി. അതാണ് അയോഗ്യർ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ ഉള്ള പ്രശ്നം. അപ്പോൾ ഇരിക്കട്ടെ. അതുപോലെ സൂത്രപദം പാസ്വേഡാണ് ഇവിടെയും. അതുകൊണ്ട് നമ്മുടെ വരരുചി ഒരു പാസ്വേഡ് പറഞ്ഞു. വരരുചിയുടെ പാസ്വേഡ് ഇതാണ്. ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ഒരു 10 മണിക്കാണ് വന്നതെന്ന് വിചാരിച്ചല്ലോ, വീട്ടിൽ പെണ്ണ് കാണാൻ പറ്റുന്ന പോലെ 10 മണിക്ക് വീട്ടിൽ വന്നു. അപ്പോൾ അയാളുടെ നിബന്ധന ഇത് മാത്രമാണ്, ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും 101 കൂട്ടം കറിയും ചോറും ഒരുക്കണം എന്ന്. അയാൾ കുളിക്കാനുള്ള സ്വാഭാവികമായ സമയമെടുത്ത് തിരിച്ചു വരുമ്പം അത് ഉണ്ടായിരിക്കണം. പെൺകുട്ടികളൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്, പക്ഷെ ആർക്കും ഇത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതൊരു പാസ്വേഡാണ് എന്ന് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല. അവർക്ക് നമ്മൾ പറഞ്ഞ ഈ സെൻസിബിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ അതുള്ള ഒരു പെൺകുട്ടി ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഗൂഢാർത്ഥം ഗ്രഹിക്കുകയും, പോയട്രി ഈസ് എൻ ഇൻഡയറക്റ്റ് ലാംഗ്വേജ് നോട്ട് എ ഡയറക്റ്റ് ലാംഗ്വേജ്, അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ലാംഗ്വേജിലൂടെ അവൾക്ക് തോന്നി വിശപ്പുള്ള ഒരാളുടെ ഭാഷയാണ് ഇത്. 101 കൂട്ടം കറിയൊന്നും ഉണ്ടാക്കുക എന്നത് മനുഷ്യസാധ്യമല്ല ഒരാൾ കുളിച്ചു വരുമ്പോഴേക്ക്. അപ്പോൾ 101 കൂട്ടം കറി കൊണ്ട് ഉണ്ടാകേണ്ട സ്വാദോ മേന്മയോ ഉള്ള ഒരു കറിയാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ചോറുണ്ടാക്കി, 1 ഇഞ്ചി സംബന്ധി ഉണ്ടാക്കി, അയാൾ വരുന്നതും കാത്തിരുന്നു അവൾക്ക് ഇഷ്ടം പോലെ സമയം. അപ്പോൾ അവളെ അയാൾ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മാതിരിയുള്ള ഒരു സംഗതിയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടേസ്റ്റുള്ള ഒരാൾക്ക് ഇത് തിരിച്ചറിയാനാവൂ, ഈ ടേസ്റ്റുള്ള ആൾക്ക് ഇത് ഒരുക്കാനാവൂ. ഈ ടേസ്റ്റുള്ള ഒരാളുടെ വായന വായനയേക്കാൾ വലുതായിരിക്കും എന്നർത്ഥം. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഈ ടേസ്റ്റ് ഇല്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണെങ്കിൽ, അങ്ങനെയൊന്നുമില്ല. ടേസ്റ്റ് ഇല്ലാത്ത ഒരാളുമില്ല ഭൂതലത്തിൽ. അതിനെ വളർത്താനായില്ല, അതിനെ തിരിച്ചറിയാനായില്ല. നിങ്ങൾക്ക് മാത്രമുള്ള ചില സവിശേഷതകൾ കൂടാതെ നിങ്ങളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിട്ടേയില്ല. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഭൂമിയിൽ ആവശ്യമായിരുന്നില്ല. 10 ഒരേ നിറത്തിലുള്ള പെൻസിലുകൾ ഞാൻ ഒരാൾക്ക് സമ്മാനിച്ചാൽ അയാൾ 9 പെൻസിലും കളഞ്ഞ് 1 പെൻസിൽ കയ്യിൽ വെക്കും.
അതുപോലെ ഒരേ കാര്യത്തിന് അനവധി ആളുകളുടെ ആവശ്യമേ ഇല്ല. നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സവിശേഷവും വ്യത്യസ്തവുമായ അഭിരുചിയാൽ. എപ്പോ ഈ അഭിരുചി നിങ്ങൾ തിരിച്ചറിയുന്നു അന്ന് നിങ്ങൾ സ്വതന്ത്രരായിത്തീരുന്നു. അന്ന് നിങ്ങളുടെ പണി കൺഫ്യൂഷ്യസ് പറയുന്നത് പോലെ ആനന്ദകരം ആയിത്തീരും. അപ്പോൾ അഭിരുചിയുള്ള ആളുകൾക്ക്, ആ വിധത്തിൽ അഭിരുചിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്നത് ഈ വിധത്തിൽ അങ്ങേയറ്റം ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് പറയാം. എന്താണ് സാഹിത്യം? ഗോഡ് ക്രിയേറ്റഡ് ദ കാറ്റ് സോ ദാറ്റ് മാൻ മൈറ്റ് കെയർസ് ദ ടൈഗർ. ദൈവം പൂച്ചയെ സൃഷ്ടിച്ചത് പുലിയെ തലോടാൻ വേണ്ടിയിട്ടാണ്. പുലിയെ തലോടാൻ പറ്റുമോ നമുക്ക്? പക്ഷേ പൂച്ചയെ തലോടാം അല്ലേ? പുലി തന്നെയാണ് പൂച്ച എന്ന് ഒരു മുറിയിൽ ഒരു പൂച്ചയെ അടച്ചിട്ടിട്ട് നിങ്ങളെ അതിനെ അടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീവ്രവാദികളായ ആളുകൾ പരിശീലിക്കുന്നത് ഒരു മുറിയിൽ ഒരാളെ അടച്ചിട്ട് ഒരു പൂച്ചയെയും വിട്ട് ആ പൂച്ചയെ തല്ലിക്കൊല്ലുക എന്നതാണ്. നിറയെ മുറിവോടുകൂടിയാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരിക. അത്ര ഭയങ്കരനാണ് ഈ പൂച്ച. മർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ അത് ഏത് കുലത്തിൽ പിറന്നിരിക്കുന്നു എന്ന് നിങ്ങളെ ധരിപ്പിക്കും. അത് പുലിയുടെ കുലത്തിൽ പിറന്നിരിക്കുന്നു. ഈ കാണുന്ന സൗമ്യതയൊന്നും അല്ല. ഇതുപോലെ ഭീകരമായ സന്ദർഭത്തിൽ ഒരു പുലിയിലുണ്ടാവുക എന്നർത്ഥം. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ പുലിയെ തലോടണം എന്നുണ്ട്. അതുകൊണ്ട് സൗമ്യമായ ഈ പൂച്ചയെ തല തരുന്നു. നിങ്ങൾ അതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ലോകാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അത് ഇങ്ങനെ പോർട്ടബിളായ ഒരു പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഒരു കവിത, അതാണ് ഒരു കഥ, അതാണ് ഒരു സംഗീത ശില്പം. അതിലെ കൂടി ലോകത്തിലെ നിരവധിയായ അനുഭൂതികളെ നിങ്ങൾക്ക് ഏകത്ര ഒരിടത്ത് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗോഡ് ക്രിയേറ്റഡ് ദ കാറ്റ് സോ ദാറ്റ് മാൻ മൈറ്റ് കെയർസ് ദ ടൈഗർ. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് പകരമായിട്ടുള്ള ഒരു കാര്യമാണ് കവിത, കഥ, നോവൽ എന്നൊക്കെ പറയുന്നത്. അത് റെപ്രസെൻറ്റീവാണ്. റെപ്രസെൻറ്റീവ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? റീപ്രസെൻറ്റീവാണ്. വീണ്ടും പ്രസൻറ്റ് ചെയ്താലേ എന്താവുള്ളൂ? റെപ്രസെൻറ്റേഷൻ ആയിത്തീരുകയുണ്ട്. പ്രസൻറ്റ് പോരാ. റീഡിങ്ങും അതുപോലത്തെ ഒരു വാക്കാണ്. എല്ലാ വായനകളും സത്യത്തിൽ പുനർവായനകളാണ് എന്നതിൻ്റെ അടിസ്ഥാനം റീഡിങ് എന്ന് പറയുന്ന പദത്തിൽ ഉണ്ട്. റീഡിങ്. അതുപോലെ റീ വച്ചിട്ടുള്ള എല്ലാ പദങ്ങളിലും റെക്കഗ്നേഷൻ അല്ലേ? അറിയലില്ല, തിരിച്ചറിയലേ ഉള്ളൂ. നിങ്ങൾ എന്നെ കാണുന്നതിന് മുമ്പ് നഗരത്തിൽ വെച്ച് ഏതോ ഒരാൾ എന്ന് കണ്ടു പോവുകയുള്ളൂ. പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ലേ? തിരിച്ചറിയുന്നു. തിരിച്ചറിയൽ മാത്രമാണ് ജ്ഞാനം. അറിയലില്ല. ഈ തിരിച്ചറിവ് അതിൻ്റെ ഒരു മീഡിയമാണ് സത്യത്തിൽ. സാഹിത്യവും കവിതയും എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്താണ്? അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ഒരു കുഞ്ഞ് കഥകൾ പറയുന്നത് ആ രസം. ഇതൊക്കെ ഗ്രഹിക്കാൻ രസം, കഥ കേൾക്കാനും രസം. നേരത്തെ ഞാൻ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആസ്വാദ്യമായ അനുഭവം, അറിവ്. എന്താണ് പ്ലഷറബിൾ നോളജ് ഓർ നോളജബിൾ പ്ലഷർ? ഇതാണ് രുചി. നമുക്ക് ഇഷ്ടത്തോടുകൂടി, അതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്
എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ടേസ്റ്റിന്റെ ഭാഗത്ത് പറയേണ്ടിയിരുന്നതായിരുന്നു. പ്രസംഗത്തിൽ അങ്ങനെ എല്ലാ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ലേഖനത്തിലായിരുന്നെങ്കിൽ അത് ആ കൃത്യസ്ഥലത്ത് വരും. പ്രസംഗത്തിലാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടാണ് അത് കൃത്യസ്ഥലത്ത് വന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പ്രസംഗവും അവസാനിക്കില്ല. അത് കഴിഞ്ഞിട്ടിങ്ങനെ ഈ ഇയാളോട് നമ്മുടെ ഒരു വലിയ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വാക്കൻ്റെ പേര് എൻ്റെ മുമ്പിൽ വിട്ടുപോയി, വലിയ എഴുത്തുകാരനാണ്, ഹക്കിൾബറി പിൻസു അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരാൾ. പിന്നെ ആ മാർക്ക് ടൈം, മാർക്ക് ടൈനോട് പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, ഇന്നത്തെ പ്രസംഗം നന്നായോ എന്ന് ചോദിച്ചു. അപ്പോഴയാൾ അവളോട് ചോദിച്ചു, നീ ഏത് പ്രസംഗമാണ് ഉദ്ദേശിച്ചത്? ഞാൻ പ്രസംഗിക്കണം എന്ന് വിചാരിച്ചു പോയ പ്രസംഗമാണോ, ഞാൻ ചെയ്ത പ്രസംഗമാണോ, ചെയ്തു കഴിഞ്ഞതിൽ പിന്നെ അപ്പോൾ മുതൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നാലോചിച്ച് നടന്ന പ്രസംഗമാണോ? പ്രസംഗത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണത്. മൂന്നാമത്തെ പ്രസംഗമാണ് മിക്കവാറും നന്നാവുക. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റിക്ക് ഒരു ഉപയോഗമുണ്ടായി നിങ്ങളുടെ. എന്ത്? മൂന്നാമത്തെ പ്രസംഗം നന്നാവുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പടച്ചു മനസ്സ്. ഈ പടയലാണ് വാസ്തവത്തിൽ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ അറിയുക എന്ന് പറയുന്നത് പോലെ ഹൃദ്യമായ ഒരനുഭവവുമില്ല. അത് സാഹിത്യത്തിലൂടെയാണെങ്കിൽ പ്ലഷറോടുകൂടി അറിയും, മനസ്സിലായില്ലേ? ആനന്ദത്തോടുകൂടി അറിയും. സാഹിത്യത്തിലല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഡ്യൂട്ടി ആയിത്തീരും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് കവിതയൊന്നും മനസ്സിലായില്ല. പഠിപ്പിച്ചപ്പോൾ എനിക്ക് കവിതയൊക്കെ മനസ്സിലായി. എന്താ കാരണം? പഠിച്ചുകൊണ്ടിരുന്നപ്പം പരീക്ഷ എഴുതുക എന്ന ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു ഇത്. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരീക്ഷയൊന്നും എഴുതണ്ട, അതുകൊണ്ട് ഇത് വർക്കായിട്ട് പരിണമിച്ചു. ഹു മസ്റ്റ് പ്ലേ കനോട്ട് പ്ലേ, അതാണ് നിർബന്ധിതമായി ചെയ്യേണ്ട ഒന്നിനോടും നമുക്ക് താല്പര്യമില്ല. മറിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട്. അത് വളരെ പ്രയാസപ്പെട്ടതായാലും ശരി, താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് പറയും. മടിയൻ മല ചുമക്കുമെന്നും പറഞ്ഞിട്ട് പണ്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ കാലത്ത് കോപ്പി എഴുതുമായിരുന്നു ഇങ്ങനെ എന്നിരുന്നത്. അപ്പോൾ വല്ലാത്ത അർത്ഥം തോന്നിയ അർത്ഥമൊന്നുമല്ല അതിനുള്ളതെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. എന്താണ്? മിടുക്കന്മാർ അതാത് ദിവസത്തെ ജോലി അതാത് ചെയ്ത് കിടന്നുറങ്ങുന്ന ആൾക്ക് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് നീട്ടി നീട്ടി വെച്ച് വലുതാവുമ്പോൾ അത് ചെയ്യുന്ന ഒരാൾക്ക് മല ചുമക്കാൻ സാധിക്കും, മനസ്സിലായത്? അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലി മടിയനെ ഏൽപ്പിക്കുക, അയാളത് നിഷ്പ്രയാസം ചെയ്യും. എന്താ കാര്യം? അയാൾക്ക് വെറുതെ ഇരിക്കണം. പിന്നെ ഈ മടിയില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല. മടി ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വാസ്തവത്തിൽ നമുക്ക് സൗഖ്യമല്ല ഉണ്ടായത്, ദുഃഖമാണ് ഉണ്ടായത് എന്ന വിചിത്രമായ അനുഭവത്തെ ഒരു നോവലിലൂടെ ആവിഷ്കരിച്ചു. ആ നോവലിൻ്റെ പേരാണ് മതിലുകൾ എന്ന് പറയുന്ന നോവൽ. ഇന്ത്യ വിഭജന കാര്യങ്ങളെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായിട്ടുള്ള ഒരു കൃതി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 59 പേജേ അതിനുള്ളൂ. തകഴി ശിവശങ്കർപ്പിള്ള വലിയ എഴുത്തുകാരനാണ്, അക്കാര്യത്തിലൊന്നും എനിക്ക് ശങ്കയില്ല. ഇങ്ങനെ ഒരു നോവൽ എഴുതിയിരുന്നെങ്കിൽ അതിന് 700 പേജ് ഉണ്ടാകുമായിരുന്നു. കാരണം വൈക്കം മുഹമ്മദ് ബഷീർ മടിയനായിരുന്നു. പൊതുവേ ടാലൻ്റുള്ള ആളുകൾ മടിയന്മാരായിരിക്കാനാണ് സാധ്യത. കാരണം എന്താ? വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് അല്ലേ? ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല കേട്ടോ ഞാൻ, നിങ്ങളൊന്നും മടിച്ചിരിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള മറുപുറങ്ങളുണ്ട് ലോകത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തിനാണ് സാഹിത്യം എന്നതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്? സാഹിത്യം, ഇലിയഡ് എന്ന് പറയുന്ന കൃതി നിങ്ങൾക്കറിയാം. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു. 33-ാമത്തെ വയസ്സിൽ
ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അദ്ദേഹം കീഴടക്കി. 33 വയസ്സിനകം ഇന്ത്യ വരെ എത്തി. അപ്പൊ ഈ 33 വയസ്സിനകം ഇന്ത്യ വരെ എത്തിയ ഈ അലക്സാണ്ടർ ചക്രവർത്തി മൂന്ന് സാധനങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. അത് ഒന്ന്, പെട്ടിയിലെപ്പോഴും ഉണ്ടാവും, അത് ഒന്ന് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കഠാരയായിരുന്നു. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അയാളുടെ അച്ഛൻ അങ്ങനെ അംഗരക്ഷകരില്ലാതെ നടന്നപ്പോൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് കരുതലിന് അയാൾ ഒരു കഠാര കരുതി എപ്പോഴും. രണ്ടാമത്, അയാൾ ആദ്യം തോൽപ്പിച്ച രാജാവിൻ്റെ ഓർമ്മയ്ക്ക് അയാളിൽ നിന്നും പിടിച്ചെടുത്ത ദന്തനിർമ്മിതമായ ഒരു ചെറിയ പെട്ടി അയാളുടെ കയ്യിൽ ഉണ്ട്, ഒരു പുസ്തകം കൊള്ളുന്ന പെട്ടി. ആ പെട്ടിയിലുള്ള ഒരു പുസ്തകമാണ് മൂന്നാമത്തേത് അയാളുടെ നിത്യ സന്തത സഹചാരിയായിട്ട് ഉള്ളത്. അത് ഇലിയഡ് എന്ന് പറയുന്ന പുസ്തകം ആണ്. അപ്പോൾ ഇലിയഡ് പിന്നെ നിത്യം വായിക്കുമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. ഇലിയഡ് യുദ്ധത്തെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്, വീരനായകന്മാരെക്കുറിച്ച്, കീഴടക്കുന്നതിനെക്കുറിച്ച് അത്ഭുതകരമായി എഴുതിയ ഒരു കൃതി ആണ്. അങ്ങനെ അക്കിലസ് എന്ന് പറയുന്ന വീരസേനാനിയുടെ ജീവിതമാണ് എന്തിലെഴുതപ്പെട്ടിട്ടുള്ളത്? ഇലിയഡിൽ എഴുതിയിട്ടുള്ളത്. അത് വായിച്ചിട്ട് ഉന്മേഷം കൈവരിച്ചുകൊണ്ടാണ് അടുത്ത ദിവസത്തെ യുദ്ധത്തിന് ആരിറങ്ങുക? അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി ഈ 33 വർഷത്തിനകം ഇത്രയും നീണ്ട, ഇത്രയും അധികം യുദ്ധങ്ങൾ ചെയ്തതിൻ്റെ പിന്നിലെ പ്രചോദനം, ആത്മശക്തി എന്ന് പറയുന്നത് അക്കില്ലസ് എന്ന് പറയുന്ന സങ്കല്പം മാത്രമായിരിക്കാനിടയുള്ള, സത്യമാണെങ്കിൽ തന്നെ ഭാവന കൊണ്ട് വലുതാക്കപ്പെട്ടതായിരിക്കാവുന്ന ഒരു നായകനെക്കുറിച്ചുള്ള കഥയുടെ നിരന്തരമായ വായനയാണ്. ആ വായനയാൽ നിത്യം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടാണ് അയാൾ എന്തായിത്തീർന്നത്? അലക്സാണ്ടർ ചക്രവർത്തി ആയിത്തീർന്നത്. ഇതാണ് ഒരു സാഹിത്യത്തിൻ്റെ പ്രയോജനം എന്ന് പറയും. പ്രത്യക്ഷ പ്രയോജനം അല്ല. ഒരു വൈകുന്നേരം മഹാത്മാഗാന്ധി തീവണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ബുക്ക് സ്റ്റാളിൽ നിന്ന് അയാൾക്കൊരു പുസ്തകം കിട്ടി. അൺ ടു ദി ലാസ്റ്റ് എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്, ജോൺ റസ്കിൻ്റെ. അന്ന് രാത്രി മുഴുവൻ ഗാന്ധി, അന്ന് മോഹൻദാസാണ് ഈ പുസ്തകം വായിച്ചു. രാവിലെ പക്ഷേ അയാൾ ഗാന്ധിയായി മാറി. ഈ പുസ്തകത്തിൽ നിന്ന് അയാൾക്ക് അത്ര വലിയ പരിണാമമാണ് സംഭവിച്ചത്. അവ്യക്തമായിരുന്ന തൻ്റെ സ്വപ്നങ്ങളൊക്കെ സുവ്യക്തമായി ആവിഷ്കരിക്കപ്പെട്ട ഈ കൃതിയിൽ നിന്നാണ് അൺ ടു ദി ലാസ്റ്റ് എന്നതിന് മനോഹരമായ ഒരു വിവർത്തനവും ഗാന്ധിക്ക് ലഭിക്കുന്നത്. സർവോദയം, സർവോദയം എന്ന് പറഞ്ഞാൽ സർവരുടെയും അവസാനത്തെ ആളുടെ വരെ മോചനം ഉണ്ടായാൽ മാത്രമേ അതിനെ ഭാരതത്തിൻ്റെ മോചനം എന്ന് വിളിക്കാൻ സാധിക്കൂ എന്ന് ഗാന്ധി വിചാരിച്ചു. ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടില്ല എന്ന് ഗാന്ധി വിചാരിച്ചു. 1948 അസ്വതന്ത്രനായി ഗാന്ധി ജീവിച്ചു. ആ ഗാന്ധിയുടെ ദർശനമാണ് ഒരുപക്ഷെ മതിലുകൾ എന്ന നോവലിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആവിഷ്കരിച്ചത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ഗാന്ധിയെ പോയി തൊട്ടു. അയാൾ ഇവിടുത്തെ ഈ തലയോലപ്പറമ്പിൽ നിന്ന് കോഴിക്കോട് പോയി, ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിയെ തൊട്ടു. ഗാന്ധിയെ തൊട്ടു എന്ന് പറയുന്നതിന് വേറെ ഒരു വാക്കെന്താണ്? ഇംഗ്ലീഷ് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അങ്ങനെ ബഷീറിൽ എന്തുണ്ട്? ഒരു ഗാന്ധിയൻ ടച്ച് ഉണ്ട്. മനസ്സിലാവുന്നില്ല. ഒരു നിലാവിൽ നിങ്ങൾ ഗാന്ധിയെ കണ്ടാൽ ബഷീറാണെന്നോ, അർദ്ധനഗ്നനായ ബഷീറിനെ കണ്ടാൽ ഗാന്ധിയാണെന്നോ ധരിക്കാം. നിങ്ങളിൽ അശക്തനായ ഒരു ചിത്രകാരന് ബഷീറിനെ വരയ്ക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഗാന്ധിയായിരിക്കും റിസൾട്ടായി കിട്ടുക അല്ലേ. അത്ര വിദൂരമായ പ്രത്യക്ഷമായ സാമ്യമുണ്ട് എന്നത് മാത്രമല്ല, രണ്ടുപേരും ഒരുപക്ഷെ ഗാന്ധിയൻ ദർശനം ശരിക്കും ഉൾക്കൊണ്ട ഒരു മലയാളി എഴുത്തുകാരനായിരുന്നു ഗാന്ധി, അല്ല ബഷീർ. ബഷീറിൻ്റെ ആദ്യത്തെ കൃതിയൊക്കെ ഭയങ്കരമായിട്ട് സംസ്കൃത പദങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ബാല്യകാല സതി ചെങ്കതിരോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്.
പക്ഷെ പത്തുമ്പയുടെ ആട് എന്ന കൃതിയിലേക്ക് വരുമ്പോഴേക്കും ഒരു ഉമ്മ, വീട്ടിലെ ഒരു ഉമ്മ പറയാത്ത ഒരു വാക്കും ആ കൃതിയിൽ ഇല്ല എന്നതായി തീർന്നു. ബഷീർ മാതൃഭാഷയിൽ എഴുതാൻ ശക്തനായി തീർന്നു എന്ന്. 1916 ഇന്ത്യയിൽ വന്നപ്പോ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ള ആദ്യ പ്രസംഗം, 1916 ചെയ്തിട്ടുള്ള ആദ്യ പ്രസംഗം, ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ചെയ്തിട്ടുള്ള ആദ്യ പ്രസംഗമാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ഗാന്ധിയെ ആനി ബെസന്റ് ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങളുടെ മികവ് കണ്ടിട്ട് പ്രഭാഷകനായി സ്വീകരിച്ചതാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. അവിടെ വച്ച് ആദ്യത്തെ വാക്യം മഹാത്മാഗാന്ധിയുടേത് ഇതായിരുന്നു, എൻ്റെ മാതൃഭാഷയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നത്. ആ ലജ്ജ നീക്കാനാണ് ഗാന്ധി പ്രവർത്തിച്ചത് അത്രയും. അതുകൊണ്ട് മാതൃഭാഷ, കുടിൽ വ്യവസായം, അതുപോലെ വളരെ ഗ്രാമീണമായ ജീവിതത്തിനോടുള്ള അടുപ്പം, ഇതെല്ലാം ഗാന്ധിയിൽ നിന്നാണ് ബഷീറിലേക്ക് വന്നത്. അങ്ങേ ഏറ്റവും സരളമായ ഭാഷയിലാണ് ഏറ്റവും സങ്കീർണമായ കാര്യങ്ങൾ പറയേണ്ടത്, അപ്പോൾ മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നത് കേരളത്തിൽ സാഹിത്യ നിരൂപണം നടത്തുന്ന സൈദ്ധാന്തിക നിരൂപകർക്ക് അറിയുകയില്ല. അവർ ആകുന്നത്ര ക്ലേശിച്ച് സങ്കീർണമാക്കി സംസ്കൃത നിർഭരമായ പദങ്ങളിൽ ആണ് എഴുതുക. ഗാന്ധി അങ്ങേയറ്റം പ്രയാസമുള്ള ഭാഷാ തത്വങ്ങൾ വരെ, ഗാന്ധിയുടെ ഒരു അഭിപ്രായം കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും, വിറ്റ്ഗിൻസിനൊക്കെ പറഞ്ഞേക്കാവുന്ന വാക്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനയം സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉണ്ട് എല്ലാ ഭാഷകളിലും. എന്താ അതിന് കാരണം? ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിച്ചത് കൊണ്ടാണ് എന്ന്. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ഭാഷയാണ് എന്നും, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങളുടെ ഭാഷയാണ് എന്നും വിറ്റ്ഗിൻസ്റ്റീൻ പറയുന്നതാണ് ഗാന്ധി അതിലളിതമായി സ്വന്തം ഭാഷയിൽ പറയുന്നത്. ഇങ്ങനെ അങ്ങേയറ്റം ലളിതമായി ഏറ്റവും സങ്കീർണമായത് പറയണം എന്നതുകൊണ്ടാണ് ബഷീറൊക്കെ ഈ ഇമേജുകൾ ഒരു മതിലിന് അപ്പുറവും ഇപ്പുറം നിന്നിട്ട് ഈ രണ്ടുപേരുടെയും പ്രണയം കാണുന്നില്ല. അതിൽ ഒരാൾ മാത്രം മോചിതനാകുന്നു, മറ്റൊരാൾ തുടരുന്നു. അങ്ങനെയുള്ള ഭാഗികമായി സ്വാതന്ത്ര്യം മാത്രം കിട്ടിയ ഒരു ഭാരതത്തെ ആവിഷ്കരിക്കാൻ അദ്ദേഹം ഇമേജുകളിലൂടെ സിമ്പലുകളിലൂടെ സാധിക്കുന്നു എന്ന്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ സാഹിത്യം ഇങ്ങനെ ആണ് പിന്നെ ഈ അലക്സാണ്ടർ ചക്രവർത്തിയെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ നിങ്ങൾക്കൊക്കെ ഒരു ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ ഉണ്ട്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ള ഏതോ കഥ നിങ്ങളുടെ ജീവിതത്തെ പതുക്കെ നിർണയിച്ചു കൊണ്ടിരിക്കും. വൈലപ്പള്ളി ശ്രീധരമേനോൻ കേട്ടിട്ടുള്ള ഒരു കഥ തീർച്ചയായിട്ടും സാവിത്രിയെക്കുറിച്ചാണ്. സാവിത്രി എന്ന കാവ്യം പിന്നീട് അദ്ദേഹം എഴുതുന്നു. സാവിത്രി അദ്ദേഹത്തിൻ്റെ, ആരാ സാവിത്രി? തൻ്റെ ഭർത്താവിനെ യമൻ അല്ലെങ്കിൽ മരണദേവൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പുറകെ ചെന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ച് തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരികെ വാങ്ങിയ ഒരുവൾ ആണ് ആര്? സാവിത്രി. അപ്പൊ ആ സാവിത്രിയാണ് തൻ്റെ ജീവിതത്തിലെ ശക്തി എന്ന് വൈലപ്പള്ളി സാവിത്രി എന്ന കാവ്യത്തിൽ പറയുന്നു. തനിക്ക് വലിയ സങ്കടം ഉണ്ടായി ബാല്യത്തിലെ, അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയി. അന്ന് ഞാൻ അമ്മയോട് വലിയ കോപമുള്ള ഒരാളായി തീർന്നു. അന്ന് രാത്രി സാവിത്രി എന്നോട് വന്നു പറഞ്ഞു, മനുഷ്യർ ദുർബലരാണ്, നിങ്ങൾ കരുതുന്നത് പോലെ ശക്തരല്ല, ഇങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരാളെക്കുറിച്ചും പറയാൻ സാധ്യമല്ല, അതുകൊണ്ട് മനസ്സിലാക്കണം എന്ന് സാവിത്രി അയാളോട് പറയുന്നു. അയാൾക്ക്
പിന്നെ ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു അയാൾ. ആ രാത്രികളിലൊക്കെ സാവിത്രി അയാൾക്കൊരു ഉത്തരവുമായി വരുന്നു. പിന്നെയും അയാൾക്കൊരുവളായി സ്നേഹമുണ്ടായിരുന്നു. അങ്ങനെ താഴ്ന്ന ജാതിക്കാരിയായ ഒരുവളുമായിട്ട് ഉയർന്ന ജാതിക്കാരന് സ്നേഹമുണ്ടായി. അങ്ങനെ ഈ സമയത്ത് അവൻ, പക്ഷെ നാട്ടുകാർക്കൊക്കെ പരിഹാസമായിരുന്നു, അയാൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നതിനാൽ അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. കയറ് കൊമ്പിൽ കെട്ടി. പിന്നെ അയാൾക്ക് ഓർമ്മ വരുന്നത് താൻ സാവിത്രിയുടെ മടിയിൽ കിടക്കുകയാണ്. അദ്ദേഹം, സാവിത്രി അവളെ, അയാളെ ഓർമ്മിപ്പിക്കുന്നു, പിറക്കും നമുക്ക് നൂറുണ്ണികൾ കവിതകൾ, അതുകൊണ്ട് സങ്കടപ്പെടരുത്, ഈ സങ്കടത്തെയൊക്കെ നമുക്ക് കവിതകളാക്കി മാറ്റാം. അങ്ങനെ സങ്കടങ്ങളാണ്, വേദനകളാണ് അല്ലേ, പിന്നെ കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം മണ്ണിൽ ഞാൻ മറ്റൊന്നിന്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലജ്ജ ഉണ്ടായിരുന്നു. ഞങ്ങൾ മലബാറിൽ കുറവ് എന്നാ പറയുക, എന്തൊരു കുറവാ ഓക്ക് എന്നറിയോ എന്നാ പറയുക, എന്ന് പറഞ്ഞാൽ എന്തൊരു ലജ്ജയാണ് അവൾക്ക് എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഏതോ പോരായ്മ കൊണ്ടാണ് ഒരാൾക്ക് ലജ്ജയുണ്ടാവുക. എല്ലാവരും വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരുവൾ വസ്ത്രം ധരിക്കാതെ പ്രത്യക്ഷപ്പെട്ടാൽ അവൾക്ക് ലജ്ജ ഉണ്ടാവും, ഇല്ലാതിരിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊരു കുഞ്ഞു കഥ പറയട്ടെ ഞാൻ. ഇങ്ങനെ ഒരുവൾ ഇങ്ങനെ ബാത്റൂമിലേക്ക് വരികയാണ്. വീട്ടിൽ ആരുമില്ല. അപ്പോൾ ബാത്റൂമിലേക്ക് വരുമ്പം ഭയപ്പെടാനൊന്നുമില്ല, വീട്ടിൽ ആരുമില്ലല്ലോ, അതുകൊണ്ട് നേക്കഡായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിട്ട് അത് തോന്നുക. ഏതായാലും അവൾക്കും അങ്ങനെ തോന്നി. അങ്ങനെ അവൾ ഈ ബാത്റൂമിൽ നിന്ന് അവളുടെ മുറിയിലേക്ക് ഒന്നും എടുക്കാതെ നടന്നു വരുന്ന സമയത്ത് അവൾ അറിയാതെ പെയിന്റിങ് ജോലിക്കാർ വന്ന് പണി തുടങ്ങിയിരിക്കുന്നു. അപ്പം അവൾ അതിൽ ആദ്യത്തെ ആളെ മുമ്പിൽ ഇങ്ങനെ തരിച്ച് നിന്നുപോയി. അപ്പോഴയാൾ അവളോട് ചോദിച്ചു, മുൻപ് പെയിന്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഓരോ സ്ഥലത്ത് പ്രയോഗത്തിൽ എത്തുക അല്ലേ. അതുപോലെയാണ് ലിറ്ററേച്ചറും ഓരോ വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നർത്ഥം. ഇനി ലിറ്ററേച്ചറിലെ കഥ, കവിത, നോവൽ എന്നതിൻ്റെയൊക്കെ ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയുന്നു. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സാധ്യമായ ഒന്നാണ്. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് ലിംഗ്വിസ്റ്റിക് ആനിമൽ എന്ന് പറയും, അല്ലെങ്കിൽ ലാംഗ്വേജ് ആനിമൽ എന്ന് പറയും സാധാരണമായിട്ട് പറയും. അങ്ങനെ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾക്ക് ഭാഷയില്ല എന്നാണോ? അതൊന്നുമല്ല. നിങ്ങൾ സുവോളജിയൊക്കെ പഠിക്കുമ്പോൾ അറിയാം, അതിവിചിത്രമായിട്ടുള്ള, ബയോളജി പഠിക്കുമ്പോൾ അറിയാം, അതിവിചിത്രമായിട്ടുള്ള ജീവിതമാണ് മരങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉള്ളത്. ഒരു ചെതലിൻ്റെ ജീവിതം പഠിച്ചാൽ അന്തം വിട്ടു പോകും. അത്ര വിസ്മയകരമായ അനുഭവങ്ങളാണ് അവർക്കുള്ളത്. സോൾ ഓഫ് ദി ആൻഡ് എന്ന് പറഞ്ഞിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു കൃതിയുണ്ട്. നിങ്ങൾ വളരുമ്പോൾ, കുറച്ച് കാലം കഴിയുമ്പോൾ, സമയം കിട്ടുമ്പോൾ വായിക്കണം. എൻജോയ്മെൻറ്റും പ്ലഷറും ഒക്കെ നോളജുമായിട്ട് ഇങ്ങനെ ഇടകലരുന്ന പുസ്തകങ്ങളാണ് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഇതിലേതെങ്കിലും നോളജ് മാത്രമാകുമ്പോൾ നമുക്ക് മടുക്കും, ഡ്യൂട്ടി മാത്രമാകുമ്പോൾ നമുക്ക് മടുക്കും. നമ്മുടെ വർക്ക് കൂടി ആയിത്തീരണം അത്. അതുപോലെ എൻജോയ്മെൻ്റ് ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്ന പഠനത്തിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പോൾ ഈ ലാംഗ്വേജ് ആനിമൽ ആണ് മനുഷ്യൻ എന്ന് പറഞ്ഞല്ലോ. മനുഷ്യൻ്റെ ഭാഷയിൽ പക്ഷേ ജീവജാലങ്ങളുടെ ഭാഷയ്ക്കുള്ളതിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ, എല്ലായിടത്തും ഉള്ള ചെതലുകൾ ഒരു ഭാഷയിലാണ് സംസാരിക്കുക. അമേരിക്കയിലെ ചെതലും ഇവിടുത്തെ ചെതലും ഒക്കെ. പക്ഷേ അമേരിക്കയിലെ മനുഷ്യനും ഇവിടുത്തെ മനുഷ്യനും രണ്ട് ഭാഷയിലാണ് സംസാരിക്കുക. എന്താ കാരണം? ഈ ചിതലിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഗോഡാണ്, ദൈവമാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്. മനുഷ്യൻ്റെ ഭാഷയുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ആരാ? മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യനെ ആദ്യം ഇങ്ങനെ, സമയം കുറേ എടുക്കുന്നു ഞാൻ, പിന്നെ
എപ്പിമത്യൂസും പ്രമിത്യൂസും പറഞ്ഞ രണ്ട് ദേവകളെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഗ്രീസിൽ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞു ഈ രണ്ട് പേരോടും, എപ്പിമത്യൂസിനോട് പറഞ്ഞു നീ സഹായിക്കും ജീവജാലങ്ങളെ അതിജീവിക്കാൻ എന്ന്. ദൈവം സൃഷ്ടിച്ചതല്ലേ, അയാൾക്ക് വലിയ പ്രിയമുണ്ട് അതിനോട്, അതിജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ എപ്പിമത്യൂസ് അയാളുടെ കയ്യിലുള്ളത് മുഴുവൻ മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തു. കട്ടിയുള്ള രോമം, കട്ടിയുള്ള തോട്, കട്ടിയുള്ള തോല്, പിന്നെ അതിവേഗത്തിലുള്ള ഓട്ടം, ഇങ്ങനെ ജീവജാലങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളൊക്കെ എപ്പിമത്യൂസ് കൊടുത്തു. അയാളുടെ കയ്യിലില്ല ഇനിയൊന്നും. അപ്പോൾ അയാൾ കൈമലർത്തി മനുഷ്യനോട്, മനുഷ്യൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രമിത്യൂസിനോട് ദൈവം പറയും നീ അവരെ സഹായിക്കൂ എന്ന് പറയും. പ്രമിത്യൂസ് എന്തു ചെയ്യും? അയാൾ ദൈവം അറിയാതെ ദൈവത്തിൻ്റെ സഭയിലെ അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തു. മനുഷ്യന് രൂപാന്തരം വരുത്തിയല്ലാതെ അതിജീവിക്കാനാകുമായിരുന്നില്ല. മനുഷ്യന് അത്തി ഇലകൾ കൊണ്ട് നാണം മറച്ചാൽ പോരായിരുന്നു, അവന് വസ്ത്രം കൊണ്ട് നാണം മറിക്കണമായിരുന്നു. അവന് സാധാരണ ഭക്ഷണം കഴിച്ചാൽ എല്ലാ കാലത്തേക്കും അതുണ്ടാവുകയില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടിയിരുന്നു. കുക്കഡ് ഫുഡ് ആവശ്യമായിരുന്നു. അവനവൻ്റെ ഈ ആമാശയത്തിൻ്റെയും മറ്റും വ്യവസ്ഥിതിക്ക് ഏതെങ്കിലും മൃഗത്തെ അതേപടി വിഴുങ്ങിയാലൊന്നും അത് ദഹിക്കുകയില്ല, അവനത് പാകപ്പെടുത്തേണ്ടിയിരുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും സ്വയം പരിവർത്തനം വരുത്തിയിട്ട് മാത്രമേ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് കൾച്ചർ? കൾച്ചർ എന്ന് പറയുന്നത് അതിജീവനത്തിനായി മനുഷ്യൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ആകത്തുകയ്ക്കാണ് കൾച്ചർ എന്ന് പറയുന്നത്. മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ അത് ആര് കൊടുത്തിരിക്കുന്നു? എപ്പിമത്യൂസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരുടെ ഭാഷ അത് വിധത്തിൽ സമ്പൂർണ്ണമാണ്, പക്ഷെ അവർക്ക് കുറഞ്ഞ ആവശ്യങ്ങളേ ഉള്ളൂ. നമുക്ക് കുറഞ്ഞ ആവശ്യങ്ങളൊന്നുമല്ല ഉള്ളത്, അനവധിയായ ആവശ്യങ്ങളാണ്. അതുകൊണ്ട് എന്തുണ്ടായി? മനുഷ്യന് ഭാഷ ഉണ്ടാക്കേണ്ടതായി വന്നു. ഈ ശ്വാസത്തെ വാക്കായി, ഈ വാക്കിനെ ഭാഷയായി. അത് ചരിത്രത്തിൻ്റെ അടിസ്ഥാനം അതാണ്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ഈ ഭാഷയില്ലെങ്കിൽ ശാസ്ത്രമൊന്നുമില്ല. ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഷാ കുട്ടികളോടൊരു പിന്നെ വിദ്വേഷവും വേണ്ട, അല്ലെങ്കിൽ ഒരു പുച്ഛവും വേണ്ട. എന്താണ്? ഭാഷയില്ലായിരുന്നെങ്കിൽ BC 1st century കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ 1st century അവസാനിക്കുമായിരുന്നു. ഭാഷയുണ്ടായതുകൊണ്ട് അത് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചമായി മാറി. എങ്കിൽ ഈ വാഹകം എന്ന് പറയുന്നത്, ഈ വെഹിക്കിൾ എന്ന് പറയുന്നത്, കൾച്ചറിൻ്റെ ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് ഭാഷയാണ്. അതുകൊണ്ട് അന്യജീവജാലങ്ങൾക്ക് അതിജീവനത്തിന് വേണ്ട പിന്നെ ഭക്ഷണം വേണം, ശത്രുവിന്ന് രക്ഷപ്പെടണം, ഇതിനൊക്കെ വേണ്ട മിനിമം കാര്യങ്ങളേ ഉള്ളൂ. ചിലപ്പോൾ ചെറിയ ചീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ചിമ്പാൻസി ഒരു പഴം കണ്ടു, ഒരു മരത്തിൽ ഒറ്റ പഴയേ ഉള്ളൂ, കൂട്ടുകാർക്കൊന്നും കൊടുക്കാനില്ല, അത് തനിക്ക് വേണം താനും. അപ്പോഴതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, സാധാരണ കുരങ്ങന്മാർ ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് കാണിച്ചിട്ട് എല്ലാ കുരങ്ങന്മാരെയും രക്ഷപ്പെടുത്തും. ഇയാൾ ആ ഒച്ച ഉണ്ടാക്കും, ബാക്കി കുരങ്ങൊക്കെ പോയിട്ട് ഓരോ മരത്ത് കയറും, ഇയാൾ സുഖമായിട്ട് ആ പഴം കഴിക്കും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നല്ലാതെ വിപുലമായിട്ട് നമ്മളെപ്പോലെ ചീറ്റ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഈ ഭാഷ കൊണ്ട് ഇങ്ങനെ ചരിത്രം ഉണ്ടായി, ഈ ഭാഷ കൊണ്ട് ശാസ്ത്രം ഉണ്ടായി, ഭാഷ ഉപയോഗിച്ച് സാഹിത്യം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായി. ആ ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ, അത് കമ്മ്യൂണിക്കേഷന് ഒരുപക്ഷെ ജീവജാലങ്ങളുടെ കമ്മ്യൂണിക്കേഷനേക്കാൾ വളരെ സങ്കീർണവും സൂക്ഷ്മവും ശക്തവും ആണ്. അതിൽ സെമാൻറ്റിക്സും സിമിയോട്ടിക്സും ഉണ്ട്. ഇതാ വ്യത്യാസം. പക്ഷിമൃഗാദികളുടേതിന് സീമിയോട്ടിക്സ് ഒരു പരിധിവരെ ഉണ്ടാകാം, പക്ഷേ സെമാൻറ്റിക്സ് ഇല്ല. എന്താ സെമാൻറ്റിക്സ്? ഒരു പദം, പദത്തിൻ്റെ അർത്ഥം, ഇതെല്ലാം ചേർന്ന് പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള ലോകം ഭാഷയിൽ നമ്മൾ ഉണ്ടാക്കി. ഞാൻ നേരത്തെ വെർച്വൽ വേൾഡിനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഭാഷ കൊണ്ട് നമുക്കൊരു വെർച്വൽ വേൾഡ് സാധ്യമായി തീർന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, ജീവിച്ചിട്ടേ ഇല്ലാത്ത മനുഷ്യരെ നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങി സാഹിത്യത്തിൽ. മാത്രമല്ല, നമ്മൾ സൃഷ്ടിച്ചതിന് ദൈവം സൃഷ്ടിച്ചതിനേക്കാൾ വലിയ മാറ്റം ഉണ്ടായി. എന്താണ്? ദൈവം സൃഷ്ടിച്ചതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇല്ലാതാകും.
നമ്മൾ സൃഷ്ടിച്ചത് ഒരു ഘട്ടം കഴിഞ്ഞാലും ഇല്ലാതാവുകയില്ല. നമ്മൾ സൃഷ്ടിച്ച അണുബോംബ് എന്നാണ് മുഴുവൻ ജനതയുടെയും വിനാശത്തിനായി തീരുക എന്ന് നാം ഭയപ്പാടോടെ ഇരിക്കുന്നു. നമ്മൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളാണ് എന്ന് വിസ്മരിക്കപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു എന്തായിത്തീരുന്നു, ഒരു ക്ഷേത്രം പണിയാനും അതുവഴി ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയമാക്കി ഉപയോഗിക്കാനും സാധിക്കുന്നു. നമ്മൾ സൃഷ്ടിച്ചതൊന്നും അവസാനിക്കുന്നില്ല എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്, സന്തോഷിപ്പിക്കേണ്ടതുമാണ്. പക്ഷെ ദൈവം സൃഷ്ടിച്ചത് സ്വാഭാവികമായി അവസാനിച്ചുകൊള്ളും, നമ്മളൊക്കെ അവസാനിക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയത് അവസാനിക്കുകയില്ല. ചന്ദ്രമേനോൻ ചത്തുപോകും, പക്ഷേ ഇന്ദുലേഖ ചത്തുപോവുകയില്ല. എങ്ങനെ അപ്പോൾ ഈ ഭാഷയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭാഷയുണ്ടായി, നമ്മുടെ അന്തരംഗങ്ങളൊക്കെ പറഞ്ഞ് മറ്റൊരാളെ അറിയിക്കാനല്ലേ ഭാഷ. എൻ്റെ ഉള്ള് നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ ആവശ്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, നിങ്ങളുടെ സങ്കടം എനിക്ക് കേൾക്കാൻ വേണ്ടി ഒക്കെയായിട്ട് നമ്മൾ ഭാഷയുണ്ടാക്കി. ആ ഭാഷ കൊണ്ട് ചരിത്രവും ഇതൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഈ ഭാഷയ്ക്ക് സൂക്ഷ്മമായ ഒരു പരിമിതിയുണ്ട്. എന്താ, പൊതുവായിട്ടുള്ള ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. സൂക്ഷ്മമായ എൻ്റെ ഒരു സങ്കടത്തെക്കുറിച്ച് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് പറയും. ഭർത്താവ് ഭാര്യയോടോ മറിച്ചോ, കാമുകൻ കാമുകിയോടോ മറിച്ചോ, നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു കാവ്യം മലയാളത്തിലുണ്ട്, അതാണ് നളിനി എന്ന് പറയുന്ന കാവ്യം. പറയാതിരിക്കുകിൽ തീരുകില്ല, എന്നാലോ പറഞ്ഞാൽ വിഫലം. അതുകൊണ്ട് അവൾ അവിടം വിടുന്നു. ഇരിക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്, അത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഭാഷയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളായതിൽ പലതും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അലോപ്പതി ഡോക്ടറോട് ചരങ്ങാണ് എന്ന് പറയാൻ പറ്റില്ല. വീക്കെൻഡ് കളിയാക്കി പറയുന്നുണ്ട്, മുസ്ലിം മൊയ്ലിയാർ പിന്നെ ഹോട്ടലിൽ വന്നിട്ട് എല്ലാം ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ ബേറമല്ല വിളിച്ചിട്ട് മോരിൻ്റെ പര്യായം എന്താ, എനിക്കൊന്ന് പറയേണ്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഇംഗ്ലീഷ് പോലെ ഒരു പൊതുഭാഷയാണ്. ഇപ്പം ഇംഗ്ലീഷ് നല്ല ഭാഷയാണെങ്കിലും ഇംഗ്ലീഷിൽ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് പരിമിതികളുണ്ട്. മദർ ടങ്ങിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഇതാണ് മദർ ടങ്ങിൻ്റെ സൂക്ഷ്മമായ മഹാത്മ്യം. അത് ഇംഗ്ലീഷുകാരന് സാധിക്കും. എന്തിൽ? ഇംഗ്ലീഷിൽ സാധിക്കും. ഇംഗ്ലീഷിലെ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന, ഇംഗ്ലീഷ് പഠിക്കാത്ത ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒരു എം എ ബിരുദതായിരിക്കും ഉണ്ടാവില്ല. എവിടെ? ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത നാട്ടിൽ. അതുകൊണ്ട് ഇത് വലിയൊരു വ്യത്യാസമാണ്. കാരണം അതിൻ്റെ എറ്റിമോളജി അയാൾക്ക് അജ്ഞാതമാണ്. നേരത്തെ ഞാൻ സാപ്പർ എന്ന് പറഞ്ഞ് ടേസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ പഠിച്ചാൽ ഉണ്ടാവും. എന്നാൽ പോലും മറ്റത് സ്വാഭാവികമായി ഉണ്ടായിപ്പോകുന്നതാണ്. ഒരു പ്രയാസവും കൂടാതെ പ്രയത്നവും കൂടാതെ നമുക്ക് കിട്ടിയിട്ടില്ല വലിയ ഒരു ഭാഷയാണ് മദർ ടങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോക ക്ലാസിക്കുകളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് മദർ ടങ്ങിലാണ്. ഇംഗ്ലീഷിലോ ജർമ്മനിയിലോ ഫ്രഞ്ചിലോ ഒക്കെ അതത് മാതൃഭാഷയായിട്ടുള്ളവരാണ് അത് എഴുതിയിട്ടുള്ളത്. അലീനേഷനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് സാമുവൽ ബക്കറ്റിനെ പോലെയുള്ള ഒരാൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. അയാളുടെ ഭാഷയല്ലല്ലോ. അയാൾ എന്താ അവിടെ എഴുതാൻ ശ്രമിക്കുന്നത്? അലീനേഷനെ കുറിച്ച്. ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാഷ പൊതുവായിട്ടുള്ള, എന്നാലും ഈ ഭാഷ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ പറ്റൂ. പറയാനുള്ളതേ പറയാൻ പറ്റൂ. പറയാനാവാത്തത് എങ്ങനെ പറയും? പറയാനാകാത്തത് മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കുകയാണ്. അതിൻ്റെ വാക്കുകൾക്കായി, അതിൻ്റെ പിന്നെ ഇമേജുകൾക്കായി തിളക്കുക. അത് എങ്ങനെ പറയും? അതിനാണ് പോയട്രി. പറയാവുന്നത് പറയുന്ന ഭാഷയ്ക്കാണ് എന്ത് നമ്മൾ പറയുക? പ്രോസ് എന്ന് പറയുക. പറയാനാകാത്തത് പറയുന്ന ഭാഷയ്ക്കാണ് എന്ത് നമ്മൾ പറയുക? പോയട്രി എന്ന് പറയും. ഇത്
അതുകൊണ്ട് നമ്മൾ പോയട്രിയിൽ പറയാനാകാത്തതാണ് പറയുന്നത് എന്നതുകൊണ്ട് എന്തുപയോഗിക്കുന്നു? ഇമേജുകൾ ഉപയോഗിക്കുന്നു, സിമ്പലുകൾ ഉപയോഗിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ എന്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു? പോയട്രിയിൽ ഉപയോഗിക്കുന്നു. എന്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല? പ്രോസിൽ ആ സൂക്ഷ്മത വേണ്ട. ആ സൂക്ഷ്മത കൊണ്ട് നമ്മൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അതിജീവനത്തിന് പ്രോസ് മതി അല്ലേ? അതിജീവനത്തിന് പ്രോസ് വേണം താനും. പക്ഷേ സൂക്ഷ്മമായ ആഖ്യാനത്തിന്, സൂക്ഷ്മമായ ജീവിതത്തിന് പോയട്രിയെ പറ്റൂ. ഏറ്റവും സൂക്ഷ്മമായ ആശയങ്ങളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് പോയട്രിയിലാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം കവിതയിൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത്. പ്രോസ് ഒരു തവണ വായിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഉപേക്ഷിച്ചു. പോയട്രി ഒരു പ്രാവശ്യം കൊണ്ടും എത്ര പ്രാവശ്യം കൊണ്ടും തീരുകയില്ല. അതിൻ്റെ ഊർജം അതിലങ്ങനെ നിർഭരമായിരിക്കും. അതുകൊണ്ട് ബൈബിൾ നിങ്ങൾ നിരന്തരം വായിക്കുന്നു, അത് എപ്പോഴും അർത്ഥവത്തായി ഇരിക്കുന്നു. ഉപനിഷത്തുകൾ അങ്ങനെ ഇരിക്കുന്നു, ഖുറാൻ അങ്ങനെ വായിക്കുന്നു. ഖുറാൻ മുഹമ്മദ് നബീനെ കുറിച്ചൊരു കഥയുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്നിട്ടാണ് ഈ ഖുറാൻ എഴുതിയത്. എന്താ അതിൻ്റെ അർത്ഥം? സാക്ഷരന് എന്തുമാത്രമേ വായിക്കാനാവുള്ളൂ, അക്ഷരങ്ങളിൽ എഴുതിയതേ വായിക്കാൻ പറ്റൂ. ലെവി സ്ട്രോസ് ബ്രസീലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആദിവാസികളുടെ ക്യാമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൻ്റെ വീട്ടിലേക്ക് കത്തെഴുതുന്നത് സ്ഥിരമായിട്ട് നോക്കിക്കണ്ട ആ വീട്ടിലെ ആദിവാസി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് എടുത്തിട്ട് എന്തെല്ലാമോ കുത്തിക്കുറിച്ച് അത് വായിച്ചു തരുമോ എന്ന് ലെവി സ്ട്രോസിനോട് ചോദിച്ചു. ലെവി സ്ട്രോസ് പറഞ്ഞു, എനിക്ക് എഴുതിയതേ വായിക്കാനാവൂ. മനസ്സിലായില്ലേ? അതെ. അപ്പം മനുഷ്യൻ എന്തായി പരിമിതി? പൊതുഭാഷയുണ്ട്, ആ ഭാഷയിലേ പറയാൻ പറ്റൂ അല്ലേ? അയാൾക്ക് എഴുതിയതേ വായിക്കാൻ പറ്റൂ, അയാൾക്ക് പറയുന്നതേ കേൾക്കാൻ പറ്റൂ. എഴുതിയതല്ലാത്തത് വായിക്കാൻ, പറയുന്നതല്ലാത്തത് കേൾക്കാൻ അയാൾക്ക് വേറെ മാധ്യമം ആവശ്യമായി തീർന്നു. ആ മീഡിയത്തിൻ്റെ പേരാണ് പോയട്രി എന്ന് പറയുന്നത്. പോയട്രി എപ്പോഴും ഇൻഡയറക്റ്റ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഒരു കവിത പറയാം ഞാൻ. ദ മ്യൂസിക് വി ഹാഡ് ടുഗദർ ഈസ് മോർ ദാൻ മ്യൂസിക്. ദ ബ്രെഡ് വി ബ്രോക്ക് ടുഗദർ ഈസ് മോർ ദാൻ ബ്രെഡ്. നമ്മൾ കേട്ട സംഗീതം സംഗീതത്തേക്കാൾ മധുരം. നമ്മൾ പങ്കിട്ട ബ്രെഡ് ബ്രെഡിനേക്കാൾ വലുത്. അത്ര ഗാഢമായി പങ്കിട്ട രണ്ടാളുകൾക്ക് ഇത്തരമൊരു ഭാഷയിൽ മാത്രമേ അവരുടെ അടുപ്പത്തെ പിൽക്കാലം ഓർമ്മിക്കാനോ. ആ അസാധാരണമായ അനുഭവത്തെ പ്രോസിൽ എഴുതാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ പോയട്രി എന്ന് പറയുന്നത്. യഹൂദി അമിച്ചായി പറയുന്നു, ഒരു ബോംബിൻ്റെ 10 സെൻറ്റിമീറ്ററാണ് ഒരു ബോംബിൻ്റെ ഡയമീറ്റർ. അതിൻ്റെ എഫക്റ്റിൻ്റെ ഡയമീറ്റർ 100 മീറ്ററാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ആശുപത്രി ഉണ്ടാകാം, ഒരു നഴ്സറി ഉണ്ടാവാം, വീടുണ്ടാവാം. 1000 കിലോമീറ്റർ അകലെ നിന്ന് വിരുന്നു വന്ന, ആ പ്രദേശത്തേക്ക് വിരുന്നു വന്ന ഒരു സ്ത്രീ ആ ബോംബ് അപകടത്തിൽ മരിച്ചു എന്നതിനർത്ഥം അതിൻ്റെ ഡയമീറ്റർ 1000 കിലോമീറ്ററാണ്. അതിൻ്റെ ദുഷ്ഫലങ്ങൾ 100,000 കിലോമീറ്ററായ അകലെയുള്ളവരെ ബാധിക്കുന്നു എങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 100,000 ആണ്. അതാണ് പോയട്രി. അത് എത്ര ദൂരവ്യാപകമായി സഞ്ചരിക്കുന്നോ അത്ര വ്യാപ്തിയുണ്ട് അതിന് എന്നർത്ഥം. പ്രോസിനോ ഈ വ്യാപ്തിയില്ല. ഈ വ്യാപ്തി ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷന് പറ്റില്ല. മനസ്സിലായി? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഒരു പിന്നെ ഒരു വാക്യത്തിനൊക്കെ ഇങ്ങനെ അർത്ഥം നോക്കിയിരുന്നാലോ ആലോചിച്ചിരുന്നാലോ സാധ്യമല്ല. അസാധ്യമായതിൻ്റെ ഭാഷയായിരുന്നു ഭാഷ തുടക്കത്തിൽ, അറ്റ് ദ ബിഗിന്നിങ്. ഈ ഓരോ വാക്കും കോയിൻ ചെയ്യുന്നത് ഒരു പോയട്രി കോയിൻ ചെയ്തത് പോലെയായിരുന്നു ഒരിക്കൽ. ആ പോയട്രി കോയിൻ ചെയ്തതുപോലെയുള്ള പ്രവർത്തനം പിന്നീട് ഇല്ലാതായിത്തീരുകയും പദങ്ങൾ സ്റ്റേയിലായി തീർന്നു, നിരർത്ഥകമായി തീർന്നു, അല്ലെങ്കിൽ സ്വന്തം ഈ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മുഴുവൻ വാക്യം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടാണോ എന്തിനെങ്കിലും പ്രതികരിക്കുക?
അല്ലേ? നിങ്ങളോട് അമ്മയോ അച്ഛനോ നമ്മൾ ഇന്നതായിരിക്കും പറഞ്ഞതെന്ന് വിചാരിച്ച് കേട്ടിട്ടല്ലേ ചെയ്യുക? മുഴുവൻ വാക്യങ്ങളും ആരെങ്കിലും കേൾക്കാറുണ്ടോ? പക്ഷേ മുഴുവൻ വാക്യവും കേട്ടാലേ ഒരു കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും. അതിലെ ഓരോ പദവും അവിടെ അനിവാര്യമായി തീർന്നിരിക്കുന്നു, മറ്റേതിൽ പദങ്ങളൊക്കെ പാസീവ് ആയി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പാസീവ് ആയിട്ടുള്ള പദങ്ങളും വേണം നമുക്ക്. ഗദ്യം കൂടിയേ പറ്റൂ, ഗദ്യം വലുതാണ്, പ്രയോജനങ്ങൾക്കൊക്കെ അതാണുള്ളത്. പക്ഷേ പ്രയോജനങ്ങൾക്ക് അതീതമായ പ്രയോജനങ്ങൾക്ക് എന്ത് വേണം? സൂക്ഷ്മമായത് പറയാൻ എന്ത് വേണം? ഉപമകൾ വേണം. എന്ത് വേണം? ബൈബിളിലൊക്കെ എത്ര ഉപമകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിലും അപ്പോൾ ഉപമ വേണം, അതുപോലെ ബിംബങ്ങൾ വേണം, അതുപോലെ പ്രതീകങ്ങൾ വേണം. ഞാൻ പറഞ്ഞു, മതിലുകളിൽ ഈ മതിൽ എന്ന പ്രതീകം ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ആ ജീവിതത്തെ പറയാൻ ബഷീറിന് സാധിക്കുമായിരുന്നില്ല. ഇങ്ങനെ ആ വിധത്തിലൊക്കെയുള്ള സവിശേഷമായ ഉപായങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ലാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല എന്നതുകൊണ്ട് പറയപ്പെടാതിരുന്നതിന്, അറിയപ്പെടാതിരുന്നതിന് ഒരു ഭാഷ വേണ്ടേ? ആ ഭാഷയാണ് പോയട്രി എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ, വെൻ യു ആർ റീഡിങ് എ പോയം, യു ആർ റൈറ്റിംഗ് ഇറ്റ്, യു ആർ ക്രിയേറ്റിംഗ് ഇറ്റ്. വെൻ യു ആർ റീഡിങ് എ പ്രോസ്, യു ആർ ജസ്റ്റ് റീഡിങ് ഇറ്റ്. ആ വ്യത്യാസം. നിങ്ങൾ ഒരു ശകലം പ്രോസ് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് വായിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ കവിത വായിക്കുമ്പോൾ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാവനാത്മകമായ പങ്കാളിത്തമാണ് അതിനെ കവിതയാക്കുന്നത്. ഒരാൾ വേറൊരാൾ വായിച്ചാൽ ആ അർത്ഥമേ അല്ല അതിനുണ്ടാവുക, വേറൊരാൾ വായിച്ചാൽ അതിനർത്ഥമേ ഉണ്ടാകണമെന്നില്ല. പക്ഷേ വ്യത്യസ്തർക്ക് വ്യത്യസ്തമായ വിധത്തിൽ അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരനുഭവമായി ഈ ഭാഷ മാറുന്നു. പോയട്രി എന്ന് പറയുന്നത് സവിശേഷമായ ഒരു ഭാഷയായിരിക്കുന്നു എന്ന് അർത്ഥം. അതുകൊണ്ട് ഇപ്പം വലിയൊരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ചോദ്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്താ വൃത്തമില്ലാതെ എഴുതണു? ഇപ്പോഴത്തെ ആളുകളൊക്കെ എന്താണ്? ചിലർക്ക് അതുകൊണ്ട് കവിതയോട് വലിയ വെറുപ്പ്. വൃത്തത്തിലല്ലാതെ എഴുതുന്നത് എന്ത് കവിത എന്ന് ചോദിക്കണം. ഞാനൊന്നും വൃത്തത്തിലല്ല, മുക്തഛന്ദസ്സിലാണ് എഴുതുന്നത്. ചിലരാകട്ടെ ഇപ്പോഴും വൃത്തത്തിൽ എഴുതും. അപ്പോൾ വൃത്തത്തിൽ എഴുതാത്ത ആൾക്ക് ശങ്ക, അത് കവിതയല്ലാതെ പോകുന്നുണ്ട്. ഈ രണ്ട് കൂട്ടർക്കും ശങ്ക. എന്നിട്ട് ഇതുവരെ വൃത്തം എഴുതിയിരുന്ന ആളിന് വൃത്തമില്ലാതെ എഴുതുന്നു ഭയം കൊണ്ട്. ഇതുവരെ മറിച്ചും സംഭവിക്കും. എന്താ ഈ ശങ്കയുടെ അടിസ്ഥാനം? പണ്ട് അക്കിത്തം 22 ശ്ലോകങ്ങൾ എഴുതിയിട്ട് കുട്ടികൃഷ്ണമാരാരെ കാണിച്ചു. ഈ 25 ശ്ലോകങ്ങളും വൃത്തമുള്ളവയായിരുന്നു. ശാർദൂല വിക്രീഡിതവും അങ്ങനെ ഓരോരോ പുഷ്പിതാഗ്രിയും അങ്ങനെ അങ്ങനെ വസന്തതിലകവും അങ്ങനെ 22 ശ്ലോകങ്ങളും വൃത്തത്തിലുള്ളതായിരുന്നു. മാരാരെ കാണിച്ചു, ഇതിൽ കവിതയുണ്ടോ എന്ന് ചോദിച്ചു. മാരാർ പറഞ്ഞു, അതിൽ ഒരു ശ്ലോകത്തിൽ കവിതയുടെ ഒരു ചെറിയ ലാഞ്ഛനയുണ്ട്, മറ്റേ 21 കവിതയേ അല്ല എന്ന് പറഞ്ഞു. അതിനെന്താ അർത്ഥം? വൃത്തം കവിതയ്ക്കുള്ള ഒരു ഉപാധിയല്ല, ആ കവിതയുടെ ഒരു ലക്ഷണമാണ് എന്ന് അർത്ഥം. നിങ്ങൾ ചുരിദാറല്ലാത്തതുപോലെ, നിങ്ങൾ സാരി അല്ലാത്തതുപോലെ, നിങ്ങൾ പാൻസോ ഷർട്ടോ അല്ലാത്തതുപോലെ വൃത്തവും കവിത അല്ല. ആ കവിതയിൽ നിങ്ങൾ ചുരിദാറിടുന്നത് പോലെ നിങ്ങൾക്ക് വൃത്തം ഉപയോഗിക്കാം എന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതോ അനായാസം എളുപ്പം വഴങ്ങുന്നത് അതിൽ നിങ്ങൾ എഴുതിക്കൊള്ളൂ. പക്ഷെ അത് കൊണ്ട് അത് കവിതയായി തീരുകയില്ല. കാരണം വൃത്തത്തിൽ എഴുതുന്ന കവിത നിങ്ങൾ മറുപടി പറയേണ്ടതാണ് ഇതിന്. പലരോടും ഭാവിയിൽ കവിതയിൽ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വഴിയിൽ വെച്ച് വയസ്സുള്ള ആളുകൾ നിങ്ങളോട് പറയും, ഇപ്പോൾ നിങ്ങളെന്താ ഈ വൃത്തമൊന്നുമില്ലാണ്ട് കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിക്കും. അതിനുള്ള മറുപടിയാണ്, അല്ലയോ വയസ്സുള്ള ആളുകളെ, നിങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയിട്ടുള്ള പഴയ ആളുകളെ, നിങ്ങൾ എഴുതിയതിൽ എത്ര കവിതയുണ്ട്, എത്ര കവിതയല്ലാത്തതുണ്ട്. ഭൂരിഭാഗവും കവിതയല്ല. അവിടെ വൃത്തഭംഗമൊന്നും ഉണ്ടായിട്ടല്ല,
കവിത എന്ന് പറയുന്നത് കവിതയായിത്തീരുന്നത് വൃത്തത്തിൻ്റെ സാന്നിധ്യം കൊണ്ടേ അല്ല, വൃത്തത്തിൻ്റെ അസാന്നിധ്യം കൊണ്ടും അല്ല. ഇനിയിപ്പം പുതിയ ആൾ പറയുക ഞങ്ങൾ വൃത്തത്തിൽ എഴുതില്ല, അതുകൊണ്ടും അല്ല. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രതീകാത്മക ശക്തി കൊണ്ടാണ് അത്. അതെന്താ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുക. എന്താണ് പിന്നെ ബാലാമണി അമ്മയുടെ വരികളിലെ എന്താണ്, വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ. ഇതെങ്ങനെയാ കവിതയായിത്തീരുന്നത്? ഇതിന് പ്രത്യക്ഷത്തിലുള്ള അർത്ഥം എന്താ? ഒരു പക്ഷി പറയുന്നതാണ് വിട്ടയ, കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷി പറയുന്നതാണ് വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ. പുറത്തു പോകാൻ വിസമ്മതിക്കപ്പെട്ട ഒരുവളോ, ഒരുവളോ വീട്ടിൽ നിന്ന് എന്തോ കാരണത്താൽ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാരണത്താൽ നീ പുറത്തു പോകണ്ട എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പൂട്ടിപ്പോയിരിക്കുന്നു. ആ സമയത്ത് റേഡിയോയിൽ ഈ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കവിതയായിട്ട് കേൾക്കുക, അപ്പോൾ അതിന് അവളെ വല്ലാതെ പ്രശ്നമാവും. അപ്പോൾ അവൾ എന്ത് കേൾക്കും? അവളുടെ അവസ്ഥ അതിൽ പ്രതിനിധീകരിക്കപ്പെട്ടതായി കേൾക്കും. നിങ്ങളുടെ അവസ്ഥ അതിൽ പ്രതിനിധീകരിക്കപ്പെട്ടതായി കേൾക്കുന്ന കവിതയിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. അത് മാത്രമാണ് കവിത. അതിനെയാണ് ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്, പ്രതീകാത്മകമായ സമ്പ്രദായം എന്നും. നിങ്ങളുടെ അവസ്ഥ മറ്റൊരാൾ എഴുതുന്നു, നിങ്ങൾക്ക് പകരമായി അത് നിങ്ങൾ കൂട്ടിച്ചേർക്കലുകളോടെ വായിക്കുന്നു, അത് നിങ്ങളുടെ ആവിഷ്കരണമായിത്തീരുന്നു. മനസ്സിലായില്ലേ? കവിത എന്ന് പറയുന്നത് നിങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു ആവിഷ്കരണമാണ്. ഞാൻ എഴുതുന്നു, പക്ഷേ അതെന്നിൽ നിൽക്കുന്നില്ല. ഞാനിവിടെ എൻ്റെ ഒരു നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ആ കവിത വായിക്കണു ആശ്വാസം. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് വെറുതെ ഒന്ന് പറയാൻ ശ്രമിക്കുന്നേ ഉള്ളൂ, എന്നെ ന്യായീകരിക്കാനൊന്നുമല്ല. അത് ആ കവിതയ്ക്കുള്ള ഒരു ചെറിയ വിശേഷം. ആ പണ്ട് SSLC ചോദിച്ചിരുന്നു, നിങ്ങൾ ആരെങ്കിലും എഴുതിയിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അത് എന്ന് തമാശയായിട്ട് പറയാം, അത്രേ ഉള്ളൂ. ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പറുന്നതുവരെ മുടി തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട, വിഷം തീണ്ടി രോമത്തുളകളിലൂടെ ചോരവാർന്ന ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നതത്രയും എന്ന ഗർഭകാലത്തോന്നലിൽ നിന്ന് എൻ്റെ അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു. ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഒരു ഉറവിടം ഇല്ലാതിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു എന്ന് അമ്മ മരിച്ച എല്ലാവരും കുറ്റബോധമുള്ളവരായിരിക്കും. എന്തുകൊണ്ട്? ആ ദിവസം അമ്മ മരിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടില്ലാത്തതിനാൽ മരിക്കുന്ന ഒരുവളോട് പെരുമാറേണ്ട വിധത്തിലല്ല നമ്മൾ ആരും പെരുമാറിയത് എന്നതിനാൽ നിങ്ങൾ കുറ്റബോധമുള്ളവർ ആയിരിക്കും. അപ്പോൾ ആ കാര്യമാണ്, അങ്ങനെ ഉള്ള കാര്യമാണ്. ഈ കവിത വായിക്കുമ്പോൾ ഒരിക്കലും കൽപ്പറ്റ നാരായണൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ ഒരാളും ഓർക്കുകയില്ല, മറിച്ച് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് മാത്രമേ ഓർക്കൂ എന്നതുകൊണ്ട് മാത്രമാണ് ഇത് കവിതയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്.
മറ്റെനിക്കൊരു ന്യായമില്ല എൻ്റെ ഒരു പോയട്രി നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ പോർത്ത് കഴിഞ്ഞു എല്ലാവരും അത് അതിനുള്ള മീഡിയമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇത് കേൾക്കാൻ ഉള്ള ഒരു മാധ്യമമായി എൻ്റെ മാധ്യമം മാറി എന്നതുകൊണ്ടാണ് ഇത് കവിതയായിത്തീർന്നു അപ്പം കവിത എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ ആ വാക്കിൽ അതുണ്ട് എന്താ അത് കവിയുന്നത് എന്ന് പറയില്ലേ നമ്മൾ അതെ കവിയുന്ന ഭാഷയാണ് കവിത ഈ പറഞ്ഞിരിക്കുന്നതല്ല നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളർന്നത് എന്നർത്ഥം അതുകൊണ്ട് ട്രാൻസെൻഡ് ചെയ്യുന്ന ലാംഗ്വേജാണ് പോയട്രി എന്നർത്ഥം ട്രാൻസെൻഡ് ചെയ്യുന്ന ലാംഗ്വേജാണ് പോയട്രി എന്ന് അർത്ഥം അത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രസംഗം ഞാൻ നിർത്തുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം നന്ദി ചോദ്യങ്ങൾ ക്ഷണിക്കുന്നു കുട്ടികളെ സാർ ടേസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ ടേസ്റ്റ് എന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണോ അതോ അതൊരു ഇൻബോൺ ടാലൻറ്റിൽ നിന്നും ഉയർന്നു വരുന്ന ഒന്നാണോ ഇന്നത്തെ വിദ്യാഭ്യാസം ടേസ്റ്റ് എന്നതിന് എത്രത്തോളം മൂല്യം നൽകുന്നുണ്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായം ടേസ്റ്റ് തീർച്ചയായിട്ടും ഇൻബോൺ ആയ ഒരു ടെൻഡൻസിയാണ് പക്ഷെ അത് വളർത്തിയെടുക്കാം അത് അനുഭവങ്ങളിലൂടെ അതിന് ചേർന്ന അനുഭവങ്ങളിലൂടെ വളർത്തിയെടുക്കാം എങ്ങനെ വളർത്തിയെടുക്കാം നമ്മെ പ്രചോദിപ്പിക്കുന്ന കൃതികൾ പ്രചോദിപ്പിക്കുന്നതിന് കാരണം ഇൻബോണായിട്ടുള്ള ടേസ്റ്റാണ് നമ്മെ പ്രചോദിപ്പിക്കുന്ന ആ കൃതികളിലൂടെ അതിന് പുതിയ പുതിയ കൃതികളിലൂടെ അത് വളർന്നു വളർന്നു വരും അത് നമ്മെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം ഇതൊരു പക്ഷേ ജീനിൽ നിന്നുണ്ടായതാകാം എന്ന് വെച്ച് നമ്മുടെ അച്ഛനോ അമ്മയോ കവിയല്ലെങ്കിൽ നമ്മൾ കവിയല്ലേ എന്ന് ചോദിച്ചാൽ അവർ മറ്റൊരു വിധത്തിലാണ് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ് പിന്നെ വളരെ മനോഹരമായിട്ട് വരമ്പുകൾ എടുക്കും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചളിയിലിങ്ങനെ കൈക്കോട്ടുകൊണ്ട് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ട് അത് അവിടെ ചവിട്ടാൻ തോന്നില്ല നമുക്ക് നോക്കി നിൽക്കാനേ പറ്റും അത് കണ്ടം പൂട്ടിയിട്ടാൽ അവിടെ നടാൻ തോന്നില്ല അത്ര അഴകോടുകൂടി ഇരിക്കും അച്ഛൻ ഊണ് കഴിക്കുന്ന സമയത്ത് മുറിച്ച ഉണ്ണ കുറച്ചവിടെ ബാക്കി വയ്ക്കും പക്ഷേ ഈ ബാക്കി വച്ചിരിക്കുന്നതിൽ കഴിച്ചതിൻ്റെ ഒരു പാടും ഉണ്ടാവുകയില്ല അച്ഛൻ കാപ്പി പറിച്ചാൽ കൊട്ടയിൽ അങ്ങനെ നിറഞ്ഞിരിക്കും ഒരു മണി ഇനി അതിൽ കൊള്ളില്ല ഒരു മണി ഇനി അതിൽ കൂടുകയും ഇല്ല ഞാൻ കാപ്പി പറിച്ചിട്ടല്ല ആ അഭിരുചി നിലനിർത്തിയത് എഴുതിയിട്ടാണ് സംസാരിച്ചതാണ് അധികമാകാതെ കുറവാകാതെ വളരെ അഴകോടുകൂടി ഈ വരമ്പുണ്ടാക്കുന്നത് പോലെ വാക്യങ്ങൾ ഉപയോഗിച്ച് എന്നെ
പ്രചോദിപ്പിക്കുന്ന പ്രവൃത്തി ഭാഷയിലൂടെ സ്വീകരിച്ച് ചെയ്യുമ്പോഴും അച്ഛൻ്റെ അതേ ജീനിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് എന്നിലൂടെ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്ലെയിനായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തേണ്ട, എവിടെയൊക്കെയോ ഇരിക്കുന്ന ആവിഷ്കരിക്കാനാകാത്ത ഈ ശേഷികൾ മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് പറ്റിയ വിധത്തിൽ നിങ്ങളിലൂടെ ആവിഷ്കൃതമാകുന്നു എന്നതാണ്. അതുകൊണ്ട് ജീനിലുള്ളതാണ് ഇത്, മറ്റൊരു വിധത്തിലാണ് അത് മുമ്പുണ്ടായിരുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്, അത് വളരുന്നു. അത് വളരാൻ വേണ്ട സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പ്രചോദിത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം. ഇനി അടുത്ത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിൽ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വിദ്യാർത്ഥി ഇല്ലാതാവുകയും അതിന് പകരം പരീക്ഷാർത്ഥി വന്നു ചേരുകയും ചെയ്തു. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ പരീക്ഷ മാത്രമാണ് ഉള്ളത്, വിദ്യാഭ്യാസം ഇല്ല. പുസ്തകങ്ങൾ അനുകൂലമല്ല, പിന്നെ അധ്യാപകരനുകൂലമല്ല, ഗവൺമെൻറ് അനുകൂലമല്ല, പരീക്ഷ മാത്രം നടത്തി എങ്ങനെയോ പോകും. രണ്ട് വർഷം അവിടെ ക്ലാസ് നടന്നിട്ടില്ലെങ്കിലും പരീക്ഷ നടന്നു എന്ന് ആലോചിക്കുക. അങ്ങനത്തെ ഒരു നാടിനെ ചോദ്യം ചെയ്യേണ്ടതാണ് നമ്മളെല്ലാവരും. ജോലി കിട്ടാൻ മാത്രമല്ല, ജോലി കിട്ടണം തീർച്ച. അതിങ്ങനെ അധ്യാപകർമാർക്കുമൊക്കെ കൂട്ടിക്കൊടുത്ത് കിട്ടുന്നതിൽ എന്താ സുഖമുള്ളത് അല്ലേ? അർഹരായിരിക്കണ്ടേ നമ്മൾ? നമ്മളെ ഞാൻ പറഞ്ഞില്ലേ, അറിവ് അനുഭവിക്കുക എന്ന് പറയുന്നത് എന്തൊരാനന്ദമാണ്. ബിക്കമിങ് ആണ് ബ്യൂട്ടിഫുൾ എന്നർത്ഥം. ബീങ് അല്ല, നമുക്കുള്ളതല്ല ബ്യൂട്ടിഫുൾ, നമ്മളായിക്കൊണ്ടിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ. ആയിക്കൊണ്ടിരിക്കാനുള്ള അവസരം നൽകാത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതി, അതാണ് ഇന്ന് നിലവിലുള്ളത്. നിങ്ങൾ വാസ്തവത്തിൽ അപമാനിക്കപ്പെടുകയാണ് ഭരണകൂടത്താൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. സർ, ഒരു സാഹിത്യ സൃഷ്ടിയെ നമ്മൾ പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക. ഒരു സാഹിത്യ സൃഷ്ടിയെ നമ്മൾ പല രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുക. അപ്പം ആ ഒരു സാഹിത്യ സംസ്കാരൻ്റെ ആ സാഹിത്യ സൃഷ്ടിയെ അതേ അഭിരുചിയുള്ള ഒരു വായനക്കാരന് മനസ്സിലാക്കാൻ, അതേ ഡിക്നസ്സിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഞാൻ പറയാൻ ശ്രമിച്ചു, അത് ഉദ്ദേശിച്ചത് മാത്രം മനസ്സിലാവുമ്പോൾ അതൊരു ഗദ്യ വായന ആണ്. ഉദ്ദേശിച്ചതിലേറെ മനസ്സിലാകുകയാണ് കവിതാ വായനയിൽ നടക്കുന്നത്. ഒരു പക്ഷേ ഗദ്യത്തെ സം ഞാൻ പറഞ്ഞുതരാം. സാമുവൽ ബെക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന നാടകം. അപ്പോൾ വെയ്റ്റിംഗ് ഫോർ ഗോദോത്ത് ആദ്യം കാണിച്ചു, പല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു, ആർക്കും ഇഷ്ടമായില്ല. രണ്ട് പേര് വന്നിട്ട് കാത്തു നിൽക്കുക, അടുത്ത ദിവസം പിന്നെയും വന്ന് കാത്തു നിൽക്കുക, എന്ത് രസമാണ് അല്ലേ കാണാൻ. അപ്പം ആർക്കും ഇഷ്ടമായില്ല. പക്ഷേ ഇത് ഒരു ജയിൽ അന്തേവാസികളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു, അവർ അത്ഭുതത്തോടെ ആദരവോടെ തങ്ങളുടെ ജീവിതം ഇതാ നഗ്നമായി കാണുന്നു എന്ന തിരിച്ചറിവോടെ ആ നാടകം അത്ഭുതസ്തബ്ധരായി കണ്ടുകൊണ്ടിരുന്നു. അസ്തിത്വവ്യഥ എന്ന് പറയുന്നത് അവർ രംഗത്ത് അനുഭവിച്ചു, മനസ്സിലായില്ലേ? അതിനുശേഷമാണ് വെയ്റ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന നാടകം പ്രഖ്യാതമായിത്തീരുന്നത്, സ്വീകാര്യമായിത്തീരുന്നത്. നമ്മൾ ചില അവസ്ഥകളിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ആ അവസ്ഥയ്ക്ക് അനുകൂലമായ കൃതിയെ തിരിച്ചറിയൂ. നല്ല ചോദ്യമാണ്, പക്ഷേ ഉത്തരം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ വായിക്കുന്നതായിരിക്കണ്ട നിങ്ങൾ വായിക്കുന്നത്, മറ്റൊരാൾ വായിക്കുന്നതും അതും ആയിരിക്കണ്ട. പോയട്രിയിൽ ഡെമോക്രസി ഉണ്ട്, ഗദ്യത്തിൽ അത്ര ഡെമോക്രസി ഇല്ല.
അതുകൊണ്ടാണ് പോയട്രിയാണ് ഏറ്റവും മികച്ച മാധ്യമം എന്ന് പറയുന്നത്. നോവലോ കഥയോ അതിലല്പം താഴെയാണ്. അതുകൊണ്ട് കാവ്യത്തിൻ്റെ നിലയിലെത്തണമെന്നാണ് ആളുകൾ വിചാരിക്കുക. അതിൻ്റെ കാരണം ഇതാണ്, ഈ ഡെമോക്രസി ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടുന്നത് ലഭിക്കുന്ന ഭാഷാ ഇടം ആണ് പോയട്രി എന്നതിനാൽ. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞ ഉദാഹരിച്ചത് പക്ഷേ ഒരു നാടകമാണ്. നാടകത്തിലുമുണ്ട് ആ ശേഷി, നോവലിലുമുണ്ട് ആ ശേഷി. അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്താണ് എന്ന് ചിലപ്പോൾ ഒരു വ്യാഖ്യാതാവ് വേണ്ടിവരും നമുക്ക് പറഞ്ഞു തരാൻ. അങ്ങനെ മിക്ക കൃതികൾക്കും ആന്തരികമായ അർത്ഥതലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ നോവൽ വായിക്കുന്ന ഓരോ ആളുകൾക്കും വെവ്വേറെ ആയിട്ട് അനുഭവപ്പെടും. എനിക്കിഷ്ടമായില്ല ആ നോവൽ, നിങ്ങൾക്കിഷ്ടമായി ആ നോവൽ എന്നൊക്കെ അഭിപ്രായം വരും. ഇങ്ങനെ കൃതികൾ കലാകാരൻ അയാൾക്ക് അറിയില്ല വാസ്തവത്തിൽ ഒരു ഞാനിപ്പോൾ ഒരു കവിത എഴുതിയാൽ അതിനെ ഈ ആഴ്ചത്തെ മാതൃഭൂമിയിൽ കൈകൈ എന്ന് പറഞ്ഞിട്ട് കവിത ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഒന്ന് രണ്ടാളുകളൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ചെറിയൊരു സമാധാനമായിട്ട് നിൽക്കുക ഞാൻ. അത് നന്നോ ശരിയായോ ഇല്ലാതായോ നമുക്കൊരിക്കലും പറയാം. എനിക്ക് 70 വയസ്സായി എന്നോർക്കണം. ഇത്ര കാലം എഴുതിയിട്ടും എനിക്ക് മനസ്സിലാവില്ല, അത് ആർക്കും മനസ്സിലാവില്ല. അയാളൊരു ക്രിയേറ്റീവ് റൈറ്റർ ആണെങ്കിൽ അയാൾക്കറിയില്ല അത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് എങ്ങനെ എവിടെ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപരാധികൾ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ട്. എനിക്ക് അത്ര പ്രധാനപ്പെട്ടതായിട്ടൊന്നും തോന്നിയിട്ടതല്ല. അതിൽ ഇതാ പറയുന്നത്, ഈ പോലീസിൻ്റെ മനസ്സിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചത് എങ്കിലും നിരപരാധികളാണ് കഠിന ഹൃദയന്മാർ. അപരാധികൾ വഴങ്ങും, കാരണം അവർക്കറിയാലോ അതെവിടെയാണ് ഒളിപ്പിച്ചത്, അവരെന്താണ് ചെയ്തത് എന്ന്. നിരപരാധികൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പോലീസ് കുഴങ്ങുകയുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഭൂമിയിലെ നിരപരാധികൾ ആണ്. തെളിവ് കൊടുക്കാനില്ല അല്ലേ? ഇങ്ങനെ ഒരു കവിത എഴുതിയപ്പോൾ എനിക്ക് ഒരാൾ കത്തയച്ചു. എൻ്റെ അനുഭവമാണ് മാഷ്, ഇത് 14 കൊല്ലമായി ഞാൻ ജയിലിൽ കഴിയുന്നു. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെയാണ് കവിത പോയിട്ട് അർത്ഥവത്തായി തീരുക. അതുപോലെ നോവലും കഥയൊക്കെ ആവാട്ടോ. സർ, സാഹിത്യത്തെ പോലെ സാറിന് സന്തോഷം തരുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരുപക്ഷെ സാർ ഒരു സാഹിത്യകാരൻ അല്ലായിരുന്നെങ്കിൽ വേറെ ആര് അല്ലെങ്കിൽ എന്തായാലേ? അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ചോദ്യമാണ്. സാഹിത്യം ഇപ്പോൾ സംഗീതത്തിൽ വലിയ താല്പര്യമുള്ള എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പോൾ ഓരോരോ മാധ്യമം ചിത്രകലയിൽ അത്രമേൽ ഇഷ്ടമുള്ള ആളുകളുണ്ട്, അവരൊക്കെ അതിൻ്റെ ആവിഷ്കാരമാണ്. ഇത് ഏത് നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാഹിത്യം വായിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്കൊരു ദോഷമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ ഈ പുനത്തൽ കുഞ്ഞബ്ദുള്ളവൻ്റെ ഒരു കഥ പറഞ്ഞു തരാം ഞാൻ നിങ്ങൾക്ക്, ചെറിയ തമാശ കഥയാണ്. പുനത്തൽ കുഞ്ഞബ്ദുള്ളൻ്റെ പിന്നെ കഥയിലുള്ളതാണ്. ഒരു പ്രായം ചെന്ന ആളയാൾ മദ്യപിക്കില്ല. അങ്ങനെ മദ്യപിക്കാത്ത ഇയാളെ ഒരു ദിവസം കൂട്ടുകാരെല്ലാം കൂടി കബളിപ്പിച്ചു, മദ്യം കലർത്തി കൊടുത്തു. ഇയാൾ കുടിച്ചു, കുടിച്ചപ്പം ഭയങ്കര ത്രില്ലായി. അപ്പോൾ അയാൾ ഒരു ഭാഗത്ത് പോയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എന്താ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഉപ്പ ഇതിലൊരു തുള്ളി കുടിക്കാണ്ട് മരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന്. ചിലപ്പോൾ ഒരു പക്ഷേ സാഹിത്യകൃതി, നല്ല ഒരു സാഹിത്യകൃതി വായിക്കാത്തതുകൊണ്ട് മാത്രമായിരിക്കാം അയാൾ സാഹിത്യത്തോട് വിരോധം വെച്ച് പുലർത്തുന്നത്. അസാധ്യമായ ഒരു സംഗീതം കേൾക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അയാൾക്ക് സംഗീതത്തോട് വിരോധം. ചിത്രകലയ്ക്ക് തുറക്കാനുള്ള ഒരു കണ്ണ്, ഐ സീ എന്ന് പറയുന്നതിൻ്റെ ആവിഷ്കാരവും ഐ ലുക്ക് എന്ന് പറയുന്നതിൻ്റെ ആവിഷ്കാരവുമുണ്ട്. ഐ ലുക്ക് എന്ന് പറയുന്നതിൻ്റെ ആവിഷ്കാരം ചിത്രകലയ്ക്ക് ബാധകമല്ല, ഐ സീ എന്ന് പറയുന്നതിൻ്റെ അനുഭൂതിയാണ് ചിത്രകലയിൽ ആവിഷ്കരിക്കുക. അപ്പോൾ അത് മനസ്സിലാവുകയും അതിനോട് കൺവേ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത്ഭുതമാണ്. ഇതുകൊണ്ട് ചില ഇടങ്ങളിൽ നമ്മുടെ കണ്ണ് തുറന്നൊന്നും വരില്ല. അതുകൊണ്ട് ആ ഇടമോ മറ്റിടങ്ങളോ ഒന്നും മോശമല്ല എന്നർത്ഥം.
അദ്ദേഹത്തെ സ്വന്തം സെൽഫ് എക്സ്പ്രസ് ചെയ്യണോ അതെയോ അതെയോ നമുക്ക് വേറെയുള്ളവർക്ക് ഒരു എസ്തെറ്റിക് പ്രഷർ കൊടുക്കാൻ വേണ്ടി എഴുതണോ അതെയോ അതും പോരാണ്ട് ഒരു ഇപ്പൊ സമൂഹത്തിന് വേണ്ടി ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ രീതിയിൽ എഴുതണോ അതില് ചോദിച്ചിരിക്കുന്ന ചോദ്യം സ്വന്തം താല്പര്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണോ കവിത എഴുതേണ്ടത്? അതല്ല, വായനക്കാരൻ്റെ അഭിരുചിയെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ വേണോ കവിത? അതുമല്ല, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണോ ഞാൻ കവിത എഴുതേണ്ടത്? ഇത് മൂന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, സ്വന്തം തൃപ്തിക്ക് വേണ്ടി കവിത എഴുതുക എന്നതാണ് അതിൻ്റെ ഉത്തരം. അത് ചിലപ്പോൾ എന്തായിത്തീരാം, മറ്റൊരാൾക്ക്. ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഈ കവിത എൻ്റെ അനുഭവം, അത് ആവിഷ്കരിക്കുക എന്നത് എൻ്റെ ആവശ്യവുമായിരുന്നു. അത് എന്ത് ഫലമുണ്ടാക്കി എന്നത് പിന്നീടാണ് അറിയുന്നത്. അത് പക്ഷേ ആളുകൾക്കൊക്കെ, വായിക്കുന്നവർക്കൊക്കെ മനസ്സിനെ സ്പർശിച്ചു എന്ന അഭിപ്രായം കിട്ടുന്നു. നല്ലത്. ഇത് ഒരുപക്ഷെ ഒരു എന്താണ്, സമൂഹത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നും വരാം. അങ്ങനെ വരുന്നു എന്നല്ലാതെ ഞാൻ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി കവിത എഴുതിയാൽ അത് കവിതയാവില്ല. ഞാൻ മറ്റൊരാൾക്ക് തൃപ്തിപ്പെടുത്തി വരാൻ വേണ്ടി കവിത എഴുതിയാൽ അത് കവിതയാവുകയില്ല. എഴുത്തുകാരൻ അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാളുടെ എക്സ്പീരിയൻസിന് പ്രതിഫലനാത്മകതയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അയാൾ എഴുതുന്നു. അതിന് പ്രതിഫലനാത്മകത ഉണ്ടെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്നു, സമൂഹം സ്വീകരിക്കുന്നു. അത്രമാത്രമേ അതിനുത്തരമുള്ളൂ. സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ എൻ്റെ ലക്ഷ്യമല്ല. പക്ഷേ സാമൂഹ്യ പുരോഗതി ഉണ്ടാവും. കാരണം അതിൻ്റെ ഭാഷയെ ഇത് വിസ്തൃതമാക്കും, അതിൻ്റെ അനുഭൂതിയെ ഇത് സൂക്ഷ്മമാക്കും, അതിൻ്റെ അനുഭവ തലത്തെ അത് ഗംഭീരമാക്കും. സർ, രണ്ട് വ്യത്യസ്ത തീമിലുള്ള രണ്ട് കവിത, അതെങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഏത് കവിതയാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഏതാണ് മോശം? കൂടുതൽ ആൾക്കാർക്ക് ഇമോഷണലി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണോ അതൊരു നല്ല കവിതയായിട്ട് മാറുന്നത്? അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് നല്ല കവിതയാകുന്നത്. മറ്റുള്ളവർ കണക്ട് ചെയ്യുന്നോ കണക്ട് ചെയ്യുന്നില്ലയോ എന്നത് നമ്മുടെ വിഷയമേ അല്ല. ഇത് ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസാണ് പോയട്രി. സമൂഹം ഒന്നിച്ചൊരു കവിത ആസ്വദിക്കുന്നില്ല. നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, അതിൻ്റെ മാനദണ്ഡം നിങ്ങളാണ്. നിങ്ങളിലെ ചില വേദനകൾ, ചില അസ്വസ്ഥതകൾ, ചില അനുഭൂതികൾ ഈ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നു, പ്രതിഫലിക്കുന്നു, ആവിഷ്കരിക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാകുന്നു. അത് നിങ്ങൾ വലിയ സാമൂഹ്യ ബോധമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാമൂഹ്യ ധർമ്മം നിലനിർത്തുന്നതുകൊണ്ടായിരിക്കാം. സാമൂഹ്യ ബോധം ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇൻഡിവിജ്വൽ എങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വലിനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം. നിങ്ങൾ ഒരാളാണ് അതിൻ്റെ മാനദണ്ഡം. എലോൺ ടു എലോൺ ആണ് പോയട്രി. അപ്പോൾ ഈ ചില കവികളൊക്കെ കവിത എഴുതി അത് ആൾക്കാരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, അപ്പോൾ അവിടെ ഒരു കവി പരാജയപ്പെടുകയാണോ അതോ അവിടെ അയാൾ വിജയിക്കുന്നുണ്ടോ? കവി പരാജയപ്പെടുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ കവിത പ്രതിഫലനാത്മകതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ മറ്റാർക്കും ബോധ്യം വരുന്നില്ല. മറ്റുള്ളവരുടെ ബോധ്യത്തിൽ അത് കവിയണം അർത്ഥത്തെ, എന്നാലേ അത് കവിതയായിത്തീരൂ. എനിക്ക് അല്ലെങ്കിൽ ഞാനിത് സമൂഹത്ത് പ്രസൻറ്റ് ചെയ്യണ്ടല്ലോ. എനിക്ക് വെച്ചിരുന്നാൽ പോരെ, എനിക്ക് വെച്ചിരിക്കാനുള്ള ഒന്നല്ല ഇത്. ഞാനാണ് എഴുതുന്നത് എങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തന മേഖല സമൂഹത്തിലെ ഓരോ വ്യക്തികളിലും ആണ്. അപ്പോൾ ആ വ്യക്തികൾ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ഒരു അനുഭവത്തെ ഇത് സ്വീകരിക്കാം. പക്ഷെ അങ്ങനെയും വേണമെന്നില്ല. ഇപ്പോൾ ജോൺ ഡൺ എന്ന് പറയുന്ന കവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും തിരിച്ചറിഞ്ഞില്ല മികച്ച കവിയാണ് എന്ന്. 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ, എഴുതിയില്ല എന്ന് വിചാരിച്ചോളൂ. അയാളുടെ കവിതകൾ ആരും സ്വീകരിക്കുന്നില്ല, എഴുതിയില്ല എന്ന് വിചാരിച്ചോളും, നഷ്ടമായിത്തീരും. അപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളെ തൃപ്തിപ്പെടുത്തണം ആദ്യമായിട്ട്.
അങ്ങനെ തൃപ്തിപ്പെടുത്തുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം എന്നില്ല, ചിലരെ തൃപ്തിപ്പെടുത്താം. ആ ചിലർ അയാളുടെ കാലത്ത് ജീവിച്ചു എന്ന് വരില്ല, പിൽക്കാലത്തായിരിക്കാം ജീവിക്കുന്നത്, അപ്പോഴും അത് കവിതയാണ്. അപ്പോഴൊക്കെ പ്രഥമ മാനദണ്ഡം നമ്മളാണ്. നമ്മളെ മാനദണ്ഡം എങ്ങനെയായിത്തീരും? നമ്മൾ നല്ല കവിതകൾ വായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മാനദണ്ഡം ഉണ്ടാകുന്നത്, നമ്മൾ ആസ്വദിക്കുന്നതുകൊണ്ടാണ്. ഞാൻ വായിച്ച കവിതയാണ് ഞാൻ ആദ്യം എഴുതുന്ന കവിത, മനസ്സിലായില്ലേ? ഞാൻ എഴുതുന്ന കവിതയല്ല എൻ്റെ ആദ്യത്തെ കവിത, ഞാൻ ഏറ്റവും ഇഷ്ടത്തോടെ വായിച്ച കേട്ട കവിതയാണ് എൻ്റെ ആദ്യത്തെ കവിത. വെൻ യു ആർ റീഡിങ് എ പോയം, യു ആർ മേക്കിംഗ് എ പോയം. ഓക്കെ സാർ, താങ്ക് യു. അത് പറ്റില്ലല്ലോ. ഒന്നാമത് തലമുടി നമ്മുടെ സൃഷ്ടിയല്ല, പിന്നെ കവിത നമ്മുടെ സൃഷ്ടിയാണ്. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രശ്നം, പ്രകൃതിയുടെയോ ദൈവത്തിൻ്റെയോ ഒരു സൃഷ്ടി. പക്ഷേ ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു കവിത എഴുതാം, ആ കവിത ഒരാളെ തൃപ്തിപ്പെടുത്തിയേക്കാം. മുടി നരയ്ക്കുന്നതിൽ വലിയ വിഷമമുള്ള ഒരാൾ ഇതൊക്കെ എന്താണ് ആ അച്ഛന് പിന്നെ എന്താണ് വീട്ടിൽ കയറി വന്നപ്പോൾ പിന്നെ അച്ഛനെവിടെ പോയി ചോദിച്ചു, അച്ഛൻ ഹീസ് ഡൈയിങ്. അതൊക്കെ പോയിട്ടില്ലയോ? അതാണ് ഈ റൈമിംഗ് എന്ന് പറഞ്ഞാൽ വൃത്തം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇംഗ്ലീഷ് കവിത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്, പിന്നെ ദ മ്യൂസിക് വി ഹാഡ് ടുഗദർ ഈസ് മോർ ദാൻ മ്യൂസിക്. ഈ വരിയിലെ റൈം അറിഞ്ഞുകൊണ്ടാണോ നമുക്കത് ഇഷ്ടാവുന്നത്? അതിൻ്റെ നിലനിൽപ്പിന് റൈം ആവശ്യമാണ് ആ രൂപത്തിൽ ഘടനയ്ക്ക്. അല്ലാതെ അതല്ല നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മൾ ആസ്വദിക്കുന്നത് അതിലെ ജീവിതമാണ്. വാർദ്ധക്യം ബാധിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ദൈനംദിന ഭാഷയിലാണ് നമ്മളെ കവികൾ അധികവും ഇന്ന് എഴുതുന്നത്, നേരത്തെ അല്ലായിരുന്നു. നേരത്തെ നാടൻ പാട്ടുകളിലൊക്കെ ഈ ദൈനംദിന ഭാഷ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വടക്കം പാട്ടൊക്കെ വൃത്തമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വെറും ദൈനംദിന ഭാഷയാണ്. നമ്മളെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് അത്. അതുപോലെ ദൈനംദിന ഭാഷയിലായതുകൊണ്ട് ദൈനംദിന ഭാഷയിൽ എത്ര അലങ്കാരങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളിങ്ങനെ രാവിലെ നടക്കും, പൂഴിയിലിങ്ങനെ നടക്കാൻ പോകും. അപ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ഈ കടൽപ്പൂഴിയിൽ നടക്കുന്ന സമയത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് നടക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളിൽ ഒരാളോട് ചോദിച്ചു, ഇതെന്തിനായി ചെരുപ്പ് അഴിച്ചിട്ട് നടക്കുന്നത് എന്ന്. അപ്പോൾ അതിൽ ഒരാൾ അവളോട് പറഞ്ഞു, കുട്ടി എപ്പോഴെങ്കിലും ഒരു മണ്ണിൽ ചവിട്ടി നടക്കണ്ടേ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഇതിനുള്ള ഉത്തരം മാത്രമല്ല അത്, ആണോ? അതൊരു പോയറ്റിക് എക്സ്പ്രഷൻ. ഇപ്പോൾ അതൊരു പോയട്രിയാണ് വാസ്തവത്തിൽ. പല കവിതകളും അങ്ങനെയാണ്. ഇപ്പം കുഞ്ഞുണ്ണി മാഷയുടെ ഭക്ഷണമല്ലാതൊന്നും ഭക്ഷിക്കാനില്ലിവിടെ, അതിസാധാരണമായിട്ട് സംസാരിക്കുന്ന വാക്കല്ലേ അതിലുള്ളൂ, പക്ഷെ അർത്ഥം അങ്ങനെയല്ല. നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് മാത്രമേ വിശക്കുന്നുള്ളൂ എങ്കിൽ അയാൾ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൂടാ. അയാൾക്ക് സ്നേഹത്തിനായിട്ടും
അയാൾക്ക് കരുണയ്ക്കായിട്ടും അയാൾക്ക് സാമൂഹ്യ ബന്ധത്തിനായിട്ടും കോവിഡ് കാലത്ത് അടച്ചിടപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തുമാത്രം വേദനിച്ചു പരസ്പരം കാണാതെ സംസാരിക്കാതെ പറയാതെ ഇല്ലേ. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾക്കായിട്ടും ഒക്കെ വിശക്കുകയാണ് മനുഷ്യന്മാർ. ഇങ്ങനെ നിരവധിയായ വിശപ്പുകൾ ഉണ്ട്. അത് മറ്റു ജീവജാലങ്ങൾക്ക് ഒരു വിശപ്പേ ഉള്ളൂ, നമുക്കതല്ല. ഇങ്ങനെ നിര അവർക്കും രണ്ട് മൂന്ന് വിശപ്പുകളൊക്കെ ഉണ്ടാകാം, നമുക്ക് പലതിനുമായിട്ട് വിശക്കും അല്ലേ. അങ്ങനെ ഭക്ഷണമല്ലാതൊന്നും ഭക്ഷിക്കാനില്ല ഇവിടെ എന്ന് വന്ന് അത് വളരെ സരളമായ സാധാരണ ഭാഷയിലാണ് പറയപ്പെട്ടതെങ്കിലും അതിലെ അർത്ഥങ്ങൾ വളരെ വിപുലം ആണ്. അത് ഉണരുമ്പോഴാണ്, അത് നമ്മളെ മനസ്സിൽ വികസിക്കുമ്പോഴാണ് നമ്മൾ ആ കവിതയെ മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത്. അല്ല, എക്സ്പീരിയൻസ് ആവിഷ്കരിക്കുക അല്ല, എക്സ്പീരിയൻസ് ഒന്നും ആവിഷ്കരിക്കില്ല. എന്താ കാരണം? ആ എക്സ്പീരിയൻസിന് ഇങ്ങനെ കാവ്യമൂല്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹൃദ്യമായിരിക്കുകയും വേണം, അതിനു മുമ്പ് എനിക്കത് ഹൃദ്യമായിരിക്കണം. ഇതിൻ്റെ ഒരു റിഫ്ലക്റ്റിവിറ്റി അല്ലെങ്കിൽ പ്രതിഫലനാത്മകത എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കണം, പിന്നെ എന്നാലേ അതാവുള്ളൂ. ഇപ്പം ബുദ്ധനെക്കുറിച്ച് ഒരു രണ്ട് വരി, ഞാൻ ബുദ്ധനെക്കുറിച്ച് എന്താ പറയുക എന്ന് വളരെ കാലം ആലോചിച്ച് നടന്നിട്ട് കിട്ടിയതാണ് ഒരിക്കൽ ഒരു രണ്ട് വരി. എന്താണ്? വീഴുമ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ, ബുദ്ധൻ ചോദിക്കുന്നു. ഈ അടുത്ത ദിവസം പേരപ്പറ്റിനടുത്ത് നിൽക്കുന്ന ഒരാൾ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിരിക്കും, താഴേക്ക് വീണപ്പോൾ ഒരാൾ പെട്ടെന്ന് താങ്ങി. അപ്പോൾ ആ ദൃശ്യം വെച്ചിട്ട് ഒരാൾ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഈ വരികൾ ഉദ്ധരിച്ചു. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ ഞാനായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ബുദ്ധനായിരുന്നു എന്ന്. നമ്മളിൽ അന്തർലീനമായ ഒരു കരുണയാണ് അയാളെ താങ്ങാൻ പ്രേരിപ്പിച്ചത്. ആ കരുണയുടെ സ്വരൂപമാണ് ബുദ്ധൻ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ ഈ സന്ദർഭത്തിൽ പിന്നെ ഉപയോഗിക്കുക ചെയ്തത്, ഇതൊരു പക്ഷേ എനിക്ക് പറയാൻ പറ്റും, അല്ലാതെ എഴുതാൻ പറ്റുമായിരുന്നു ഈ ദൃശ്യം ഞാൻ കണ്ടിരുന്നെങ്കിൽ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കല്ലേ ഇത്. അത് കാരണം അപ്പോൾ ഇത് രണ്ട് വിധത്തിനും സംഭവിക്കാം. അപ്പോൾ എക്സ്പീരിയൻസേ ആവണമെന്നില്ല, എക്സ്പീരിയൻസ് ആകാം. എക്സ്പീരിയൻസ് ഇങ്ങനെ ഇത് കണ്ടിട്ട് ഒരാളെ ഇങ്ങനെ എത്ര പെട്ടെന്നാണ് അയാൾ കൈകൾ നീണ്ടത്, അയാൾ മറ്റേയാളെ രക്ഷിച്ചത്, ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സുണർന്ന് എനിക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലാത്തതും എഴുതാം. അപ്പം എന്താണ് നഗ്ന സത്യം എന്ന് പറഞ്ഞിട്ട് കവിത ഇംഗ്ലീഷിൽ പഠിക്കാനോ എന്തോ റെഫർ ചെയ്യാനും എന്തോ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്താ കവിത? ഇത്ര മാത്രമേ ഉള്ളൂ ആ കവിത. പിന്നെ സത്യവും, എൻ്റെ കഥ പറയാം ഞാൻ. സത്യവും നുണയും കൂടി രാവിലെ കുളിക്കാൻ പോയി. അങ്ങനെ കരയിൽ ഉടുപ്പുകൾ അഴിച്ചു വെച്ച് സത്യവും നുണയും നദിയിൽ ഇറങ്ങി. നുണയ്ക്ക് എപ്പോഴും തിടുക്കമാണ്. അത് ഒരു നുണ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സ്വസ്ഥതയില്ല അതിന്. തലേന്ന് പറഞ്ഞത് മറന്നു പോകാതിരിക്കാനായി അത് ഉറങ്ങാറ് പോലുമില്ല. നുണ പറഞ്ഞാൽ അതിനെ രക്ഷിക്കുക എന്നുള്ള വലിയ ബാധ്യതയാ അല്ലേ. അതുകൊണ്ട് അതിന് ഒരു ഒന്നിലും മുഴുകാനാവുന്നില്ല. അതുകൊണ്ട് അത് വേഗം കുളിച്ച് കയറി. അങ്ങനെ കുളിച്ച് കയറിയിട്ട് നുണയല്ലേ, നുണ അതിൻ്റെ വസ്ത്രം ധരിക്കില്ല, അത് സത്യം അഴിച്ചിട്ട വസ്ത്രവും ധരിച്ചു പോയി. സത്യത്തിന് തിരക്കൊന്നുമില്ല, അത് ഒരബദ്ധവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സാവകാശത്തിൽ സുഖമായിട്ട് കുളിച്ചു. കരയിൽ വന്നു നോക്കി, അപ്പോൾ തൻ്റെ ഉടുപ്പിരുന്നിടത്ത് നുണയുടെ ഉടുപ്പാണ് ഉള്ളത്. സത്യം നുണയുടെ ഉടുപ്പ് വിട്ടു പോകുമോ
ഇല്ല. അതുകൊണ്ട് സത്യം ഉടുപ്പിടാതെ സഞ്ചരിക്കുന്നു. നാം സത്യമാണ് എന്ന് വിചാരിക്കുന്നതൊക്കെ മിക്കവാറും നുണകളാണ്. കാരണം നമുക്ക് സത്യത്തെ അതിൻ്റെ ഉടുപ്പോടെയാണ് കണ്ട് ശീലം. അതുകൊണ്ട് ലോകത്തിലെ ജയിലുകളിലൊക്കെ എത്രയോ നിരപരാധികൾ നേരത്തെ പറഞ്ഞതുപോലെ തടവനുഭവിക്കുന്നു. അത് കാരണം എന്താ? അവർക്ക് തെളിവില്ല. നമ്മുടേത് തെളിവ് കോടതിയാണ്. അവർക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പ് കാണണം. അതാരായിട്ടിരിക്കുന്ന ഇപ്പം. അപ്പോൾ ഇത്തരം ഒന്ന് പറയുമ്പോൾ അത് എവിടെയെല്ലാം ചെന്ന് കൊള്ളും എന്നതുകൊണ്ടാണ് അത് പോയട്രിയാണ്. ട്രാൻസെൻഡ് ചെയ്ത് ട്രാൻസെൻഡ് ചെയ്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ബോംബിന് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റിന് 100 മീറ്ററാണ്. അതിൽ പെട്ടുപോയ ഒരു സ്ത്രീ 1000 കിലോമീറ്റർ അകലെ നിന്നാണ് വന്നത് എങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 1000 കിലോമീറ്ററാണ്. ഇങ്ങനെ പടരുന്ന ഒരു അത്ഭുത സംഗതിയാണ് കവിത. കവിത നിങ്ങളൊക്കെ കവികളാണ് എന്നത് തിരിച്ചറിയും നിങ്ങളെപ്പോഴെങ്കിലും. നിങ്ങൾ കണക്കിന് കൊടുത്തു എന്ന് പറയില്ലേ, ചിലർക്ക് കണക്കിന് കൊടുത്തു ഞാൻ അയാൾക്ക് എന്ന് പറയില്ലേ, അതൊരു പോയറ്റിക്കൽ എക്സ്പ്രഷനാണ്. നിങ്ങളുടെ മിക്കവാറും ഭാഷാപ്രയോഗങ്ങൾ നിങ്ങൾക്ക് നല്ല ചാരിതാർത്ഥ്യം തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് പോയറ്റിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ അത്തരം പോയറ്റിക് എക്സ്പ്രഷനെ നിങ്ങൾ ക്രമേണ കവിതയാക്കി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കവിതയാക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ പോയട്രിയുടെ റോ മെറ്റീരിയൽ ഈസ് വിതിൻ യു, നിങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കവിത ഇഷ്ടമാകാത്തത് പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക് കവിത എന്താണ് എന്നറിയാത്തത് കൊണ്ട് ആണ്. ചോദ്യങ്ങൾ? ചോദിച്ചോളൂ. ഒരു വ്യക്തി കവിത എഴുതുമ്പോൾ അയാൾ അയാളുടെ സ്വന്തമായ കഴിവുകൾ, അതായത് സ്വന്തമായ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്, അതോ മറ്റൊരു വ്യക്തിയിൽ നിന്ന് സ്വാധീനിച്ച കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എഴുതുമ്പോൾ എന്നാണ് എൻ്റെ സംശയം. അതുപോലെ തന്നെ സാർ അങ്ങനെ എന്തെങ്കിലും, സാറിനെ അങ്ങനെ സ്വാധീനിച്ചൊരു വ്യക്തി ആരാണെന്നും കൂടെ ഒന്ന് പറയാവോ? ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികളുടെ ഫലം ആണ്. നമ്മൾ വായിച്ചത്, നമ്മളെ കേട്ടത് എല്ലാമാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ ഒരു എഴുത്ത് ഞാൻ ഇതുവരെ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെ അതിൽ പ്രതിഫലിക്കും. ഞാൻ തനിച്ചായിട്ട് അങ്ങനെ ഒരാളില്ല. ഇങ്ങനെ പല അനുഭവങ്ങളുടെ ഒരു ഫലം ആണ് എൻ്റെ കൃതികളിൽ വരിക. ഇനി ഞാൻ പ്രത്യക്ഷമായി ആരെങ്കിലും ആരുടെയെങ്കിലും വഴി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിനും കാരണം ആരെയും പോലെ ആകാതിരിക്കാൻ, ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കവികളെപ്പോലെ ആകാതിരിക്കാൻ ഞാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അയാളുണ്ടല്ലോ, പിന്നെ അയാളെപ്പോലെ ഞാൻ എഴുതിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആരും പറയാത്ത വിധത്തിൽ പറയാനും ആരും എഴുതാത്ത വിധത്തിൽ എഴുതാനും
ആരും പ്രസംഗിക്കാത്ത വിധത്തിൽ പ്രസംഗിക്കാനും ഞാൻ എല്ലാ കാലത്തും ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കെന്താ പ്രാധാന്യം? മറ്റൊരാൾക്ക് സാധിക്കുന്നത് സാധിക്കാനാണെങ്കിൽ ഞാനെന്തിനാ? അതുകൊണ്ട് എനിക്ക് മാത്രം കഴിയാവുന്ന വിധത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനുമാണ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അതിന് ഞാൻ മറ്റുള്ളവരെ പോലെ ആകാതിരിക്കാൻ മറ്റുള്ളവരെ അറിയണ്ടേ? അത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ കൂടാതെയല്ല ഈ പ്രത്യേകത. എന്നാലും എൻ്റെ എല്ലാ കാലത്തെയും നിഷ്കർഷ ഉള്ളിലുള്ള ആഗ്രഹം, ഞാൻ സുകുമാർ അഴീക്കോടിനെ പോലെ പ്രസംഗിക്കരുത്, ഞാൻ എം എൻ വിജയനെ പോലെ പ്രസംഗിക്കരുത്, ഞാൻ സുനിൽ പിള്ളയെടുത്ത പോലെ പ്രസംഗിക്കരുത്, ഞാൻ മാത്രം പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കണം എന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതലായിട്ട് മതി മതി മതി. ആദ്യമായിട്ട് എഴുതിയ കവിത എനിക്ക് ഒരു കാരണവശാലും ഒരു കവിക്ക് ഓർമ്മയുണ്ടാവില്ല, എനിക്ക് ഓർമ്മയില്ല. നദിയുടെ ഉത്ഭവമൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. പിന്നെ കാണപ്പെടാവുന്ന വിധത്തിൽ അതായി തീർന്നപ്പോഴും ആളുകൾ തിരിച്ചറിയുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ആദ്യം എഴുതിയിട്ടുള്ള കവിത എന്ന് പറയുന്നത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിത എന്ന് പറയുന്നത് ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് എന്ന് പറയുന്ന, അതൊരു വലിയ സങ്കടമാണ്. നമ്മളിപ്പം രണ്ടാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ടീച്ചറുമായിട്ട് അടുപ്പം പ്രാപിക്കുക ക്രിസ്തുമസൊക്കെ കഴിയുമ്പോഴാണ്. അപ്പോഴേക്ക് പരീക്ഷ വന്നു, നമ്മൾ മൂന്നാം ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഒരു സങ്കടമാണ്. മാത്രമല്ല, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ എൻ്റെ പഠിപ്പിച്ച ടീച്ചർ അവിടെ തന്നെയുണ്ട്. ഞാൻ കോളേജിലെ മാഷായി, ഞാൻ എഴുത്തുകാരനായി, ഞാനിങ്ങനെ പ്രഭാഷകനായി ഒക്കെയായി. ടീച്ചറോ? ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്. എൻ്റെ ഭാര്യ ടീച്ചറാണ്. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം, അവളും എം എ ബി എഡും ഒക്കെ ആയിരുന്നു, സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ രണ്ടാം ക്ലാസ്സിലെ ടീച്ചറായി തീരുകയും അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച ഒരു പ്രസ്താവവുമാണ് അത് എന്നതിനാൽ ഞാനത്, ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു വരി കിട്ടി, ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്. അതൊരു നെടുവീർപ്പായിരിക്കണം, ഒരു തേങ്ങലായിരിക്കണം, അതിനെ ഞാൻ വലുതാക്കി. ആ കവിത ഇങ്ങനെയാണ്: ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്, അവരുടെ കുട്ടികൾ പലരുമായി. ഒരാൾ പരിശോധനോദ്യോഗസ്ഥനായി ഒരു പെരുമഴയത്ത് സ്കൂളിൽ കയറി വന്ന് ടീച്ചറുടെ സഹപ്രവർത്തകരെ ഭയപ്പെടുത്തി. ഒരാൾ ഡോക്ടറായി വന്ന് ടീച്ചറുടെ കുട്ടികളെ വിരട്ടി. ഒരാൾ ചെമ്പ് പാത്രം വിൽപ്പനക്കാരനായി വന്ന് ടീച്ചറുടെ അമ്മയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് വ്യവസ്ഥയിൽ ഒരു ചെമ്പ് പാത്രം നൽകി. ഒരാൾ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ടീച്ചറെ കണ്ട് ഹായ് എന്ന് കൈ ഉയർത്തി എന്തോ ഓർത്ത് കൈ താഴ്ത്തി. ഒരാൾ കണ്ടക്ടറായി വന്ന് തൻ്റെ ബന്ധുവിനെ എണീപ്പിച്ച് ടീച്ചറെ അവിടെ ഇരുത്തി. രണ്ടാൾ പോലീസായി, ഒരാൾ കള്ളനായി. ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്, അവരിപ്പോഴും, ടീച്ചർ ഇപ്പോഴും സമസ്ത പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. രണ്ടാം ക്ലാസ്സിലല്ലേ? ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ്, അവരിപ്പോഴും സമസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വർഷത്തിലൊരു പ്രത്യേക ഋതുവിൽ പുറത്തേക്ക് നോക്കി അവരിപ്പോഴും പാടുന്നുണ്ട്: വാ കുരുവി, വരു കുരുവി. കുട്ടികളും അവരാലാകും പോലെ കൂടെ പാടുന്നു. വരണ്ടുണങ്ങിയ ഈ വാഴക്കൈയിലേക്ക് ഏത് കുരുവി വരാൻ. ഇങ്ങനെ അത് ഒരു കവിതയായി തീർന്നു. ഇങ്ങനെയാണ് അത് ആശ്വാസം. പിന്നെ എഴുതപ്പെടാൻ എന്താ കാരണമെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു സവിശേഷമായ വിധത്തിൽ എന്നെ സ്നേഹിച്ച ഒരാളാണ്. ഭാവന കാരണം ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറെ. കാൽമുട്ടിൽ വെള്ളമില്ലാത്ത പുഴയിൽ ഞാൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മ.
ഇങ്ങനെ എൻ്റെ കാലൊടിഞ്ഞു സ്കൂളിൽ വെച്ച് 6 മൈൽ ദൂരത്താ, എന്നാലും എൻ്റെ അമ്മയുടെ നിലവിളി 6 മൈൽ അകലെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകർക്ക് മുഴുവൻ പരിഹാസപാത്രമായി സ്നേഹം കൊണ്ട് എൻ്റെ അമ്മ, എനിക്കത് വലിയ മാനക്കേടായി, വലിയ പ്രയാസമായി. പക്ഷെ മരിച്ചപ്പോഴോ, അതാണ് ആ കവിതയുടെ പശ്ചാത്തലം. വായനയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യുക ചെയ്യുക, തിരിച്ചറിയുകയാണ് ചെയ്യുക. നിങ്ങളിലുള്ള കവിതയാണ് നിങ്ങൾ വായനയിലൂടെ തിരിച്ചറിയുന്നത്, അല്ലാതെ വായനയിലൂടെ നിങ്ങൾ കവി അങ്ങനെയൊന്നും സാധ്യമല്ല. നിങ്ങൾ റിയലൈസ് ചെയ്യുക ചെയ്യുക. റിയലൈസേഷനാണ് ശരിയായിട്ടുള്ള വാക്ക് കവ്യ ആവിഷ്കാരത്തിന്. അത്രേ പറ്റൂ. അത് കുട്ടികൾ അങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഞാൻ എഴുതേണ്ടിയിരുന്നത്, എനിക്ക് എഴുതാമാകുന്നത് എന്നൊക്കെ തോന്നുക അവർക്ക്. അപ്പോൾ അവർ പ്രചോദിതരാകുന്നു, അപ്പോൾ അവർ അതുപോലെയുള്ളതിന് ശ്രമിക്കും. ഇനി നിർത്താം, നമ്മൾ കുട്ടികളൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നു. ഇഷ്ടമില്ലാത്തടുത്ത് നിൽക്കുന്നത് നന്നല്ല. നന്ദി പറയുന്നതിനായി ഡോക്ടർ സിസ്റ്റർ അർമീള ആന്റണിയെ ക്ഷണിക്കുന്നു. അഗാധമായ സ്നേഹം, അഗാധമായ ഹാസ്യം, അഗാധമായ ശോകം, ഈ അഗാധതകളാണ് മനുഷ്യൻ്റെയും കാവ്യത്തിൻ്റെയും അന്തസാരത്തിനുള്ള മാനദണ്ഡം. ഒരു ദേശത്തിൻ്റെ നാമം സ്വന്തം നാമത്തോട് ചേർക്കപ്പെട്ട അനുഗ്രഹീതരായ ഒരു പിടി മനുഷ്യരെ നമ്മൾ അറിയാൻ ഇടയായിട്ടുണ്ട്. കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ മഹനീയ നിരയിൽ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ ഇതാ ഒരു വ്യക്തി സാന്നിധ്യം. വയനാട്ടിൽ നിന്നുള്ള മണ്ണിൻ്റെ ഹൃദ്യമായ ഗന്ധം ഹൃദയത്തിൽ പേറുന്ന ഒരു പച്ച മനുഷ്യൻ, കവി കൽപ്പറ്റ നാരായണൻ അഥവാ കൽപ്പറ്റ മാഷ്. ഏതിലയും മധുരിക്കുന്ന വയനാടൻ കാടുകളിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. കുഴിച്ചിട്ടാൽ കുപ്പിച്ചില്ലും മൂന്നാം നാൾ മുളച്ചു പൊന്തുന്ന വയനാടൻ മണ്ണിൻ്റെ ഭാവപകർച്ചകൾ ഭാഷയിലേക്ക് പകർത്തിയ ഈ അനുഗ്രഹീത കവി ഈ സാഹിത്യ ശില്പശാലയിലെ ഈ ഒന്നാം ദിനത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ എത്ര ആസ്വാദ്യകരമാക്കി എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. വെറുതെ പ്രസംഗിച്ചു തീർത്തില്ല, സംവദിച്ച് ഞങ്ങളെ സാഹിത്യോന്മാദികളാക്കി. ദ മ്യൂസിക് വി ഹേർഡ് ഈസ് മോർ ദാൻ മ്യൂസിക്, ദാറ്റ്സ് ഇറ്റ്. സംസാരിക്കുന്ന, സ്നേഹിക്കുന്ന, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന കണ്ണുകളിലേക്ക് ശ്രദ്ധയാകർഷിച്ച് മാഷ് തുടങ്ങി. രുചിഭേദങ്ങളിലൂടെ കടത്തിവിട്ട് ഒരു പ്രഗത്ഭനായ അധ്യാപകനായി വിശപ്പുള്ള ഞങ്ങളുടെ മനസ്സിനെ നിറച്ച് അവസാനം ഞങ്ങൾ ഓരോരുത്തരുടെയും അമ്മയുടെ അടുത്തെത്തിച്ചു. യുവാക്കൾക്കാണ് അധികം ഭാരം ചുമക്കാനാവുക, പക്ഷേ അദൃശ്യമായ ഭാരങ്ങൾ ചുമക്കാൻ അവർക്ക് വൃദ്ധരെക്കാളും സാമർത്ഥ്യമില്ല. യുവാക്കൾക്കാണ് വേഗത്തിൽ നടക്കാനാവുക, വൃദ്ധരെത്തുന്ന ദിക്കുകളിൽ എത്താൻ എന്നാലും അവർ വളരെ കാലമെടുക്കും. അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണ്. സപ്തതയുടെ നിറവിൽ നിൽക്കുന്ന മാഷ് ഇത്രയും നേരം ഈ യുവജന ഹൃദയങ്ങളെ അവർക്ക് എത്താവുന്നതിനേക്കാൾ ദൂരെയുള്ള ദിക്കുകളിൽ എത്തിച്ചു. ഈ മഹനീയ സാന്നിധ്യത്തിന് പ്രിയപ്പെട്ട നാരായണൻ മാഷെ ഒരുപാട് ഒരുപാട് നന്ദി, ഹൃദയപൂർവം. കണക്കിലെ കലയും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കലയും സാഹിത്യവും തൻ്റെ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തിയ കൽപ്പറ്റ മാഷ് നമ്മുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ സാന്നിധ്യം എപ്രകാരം നമ്മുടെ ഈ ശില്പശാലയിൽ ഇന്ന് പ്രസക്തമാണ് എന്നത് നമ്മളെ വളരെയധികമായി ഓർമ്മപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും നമ്മുടെ പ്രിൻസിപ്പൽ സാറിനുള്ള അഗൈതവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബർസാറച്ചൻ,
നമ്മുടെ ഈ ശില്പശാലയ്ക്ക് ആശംസകളേകി സാന്നിധ്യം അറിയിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അത് വെറും സാന്നിധ്യം മാത്രമല്ല, ഇന്ന് ഈ സംഭവം ഇവിടെ സാധ്യമാക്കുന്നതിന് ആ സാന്നിധ്യത്തിൻ്റെ ഭാഗതേയം എത്ര വലുതാണെന്ന് നമ്മൾ അറിഞ്ഞു. അതിനാൽ ഏറ്റവും ഹൃദ്യമായ നന്ദി അച്ഛന് വേണ്ടിയും ഇവിടെ അറിയിക്കുന്നു. കണ്ണുകളടച്ച് ഇവിടെ നിന്ന ഒരാളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. പ്രാർത്ഥനാഗാനത്തിനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങളല്ല, മറ്റൊരാളെ ശ്രവിക്കുമ്പോൾ ഇരു കണ്ണുകളും വിടർത്തിപ്പിടിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കൃത ശ്ലോകങ്ങൾ വഴി നമ്മെ ധ്യാന നിർലീനരാക്കിയ സനീഷ് സാർ, തോളോട് തോൾ ചേർന്ന് നിന്ന് എന്തും സാധ്യമാക്കുന്ന ഒരു സുഹൃദ് സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെത്. ഔപചാരികതയുടെ പേരിൽ ഈ ദിനം സാധ്യമാക്കിയ സനീഷ് സാറിനും ഒരുപാട് നന്ദി. ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ നന്ദിയുടെ ആവശ്യം ഇല്ലെങ്കിലും മനുസാറിനെ ഓർക്കാതെയും പറയാതെയും വയ്യ. അത്രയ്ക്കും ഡിറ്റർമിനേഷനാണ് അദ്ദേഹത്തിന്. ഏത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചോ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു വികാരജീവി ഇവിടെയില്ല. ഏറ്റവും ഹൃദ്യനായ മനുസാറിന് ഹൃദയപൂർവമായ നന്ദി. ഒപ്പം കൂടെ നിന്ന് ഒരുപാട് ഓടി നടന്ന് പ്രവർത്തിച്ച മിസ് ദിയയ്ക്കും, അതുപോലെ തന്നെ ഇതിനുവേണ്ടി കരങ്ങൾ കോർത്ത എല്ലാ സഹ അധ്യാപകർക്കും, ഒപ്പം ഇതിൻ്റെ ടെക്നിക്കൽ വശം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന പ്രിൻസ് സാറിനും ശ്രീ മനുവിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി. നന്ദിയോടെ തന്നെ ഓർക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും, ഒപ്പം മറ്റ് ഭാഷാവിഭാഗങ്ങളിൽ നിന്നും മറ്റ് വിഭാഗങ്ങളിൽ നിന്നുമായി വന്നിട്ടുള്ള എല്ലാ അധ്യാപകരെയും. ഞാൻ പറഞ്ഞപ്പോൾ ഒരാളെ വിട്ടതായി നിങ്ങൾ കറക്റ്റായി ഓർത്തു. അത് അവസാനം പറയാൻ വെച്ചതാണ്, അത് ലാസ്റ്റ് ഡേ ആണ് ഏറ്റവും വിശദമായി പറയേണ്ടത്. ബട്ട് സ്റ്റിൽ, ഞാൻ അവിടെ ഇരുന്ന് നന്ദിയുടെ വാക്കുകൾ കുറിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടോ ഈ എസ് എ എന്നാൽ എനിക്കും രണ്ട് പാരഗ്രാഫ് ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു, നമ്മുടെ വകുപ്പ് മേധാവി. തീർച്ചയായും അതിലെ ഹാസ്യം നമുക്കറിയാം. സ്വാഗതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും സുവിദിതമായ കാര്യമാണ്. ശാന്തനായ മേധാവി, മാനേജ്മെൻറ്, ടെക്നിക്ക്, അതിൻ്റെ സൂത്രങ്ങളൊക്കെ. ഹൂ മസ്റ്റ് പ്ലേ കനോട്ട് പ്ലേ എന്ന് കൽപ്പറ്റ മാഷ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ശരി വയ്ക്കും പോലെ, ഇത് അദ്ദേഹത്തിനൊരു ദ വർക്ക് മസ്റ്റ് ടു ബി ഡൺ എന്നതിനേക്കാൾ ഉപരി അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ ബീയിങ് വിത്ത് അസ് ദ വേ യു ആർ. വൺസ് അഗെയിൻ താങ്ക് യു ആൾ. താങ്ക് യു.